गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुस्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ ब्रह्मानंदं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृश्यं तत्त्वमस्यादिलक्ष्यं एकं नित्यं विमलमजलं सर्वदी साक्षीभूतं भावादीदं त्रिगुणरहितं सद्गुरुं तं नमामि सद्गुरुं तं नमामि सद्गुरुं तं नमामि। परयुडे पालु नुगर्न दिव्यनाम सद्गुरुवर पाद सरोरुहंस भक्त्या परमपदामृतमार्नु शांति नीडान तेरु तेरे वीणु वणंगिडुं नित्यं उलगवु उल्लदुमाय कलर्नु निल्कुं निलये अरिंज अगतारमर्निडानाय कलिमल मुक्ति कोदिच्च खंडमागुं विलमतियात्त विलक्किने तोळुन्ने കപടതയറ്റകതാരിൽ ആത്മബോധം ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞുണർന്നിടാനായി കൃപണതയറ്റകമറ്റ് നിന്റെ പാദം സബദി നമിച്ചു ഗുരു ഭജി ചിടുന്നേ മനമലരൊക്കെ അറുത്തു ദിവ്യമാം നിൻ തനുവിലുമൊത്തു പുറത്തുമുജ്ജ്വലിക്കും കനകമയ പ്രഭയാർന്നമേയമാം ചിത് ഖനമദിനേ സദദം ഭജിച്ചിടുന്നേ ഒരു പതിനായിരം ആതിഥേയരൊന്നായി വരുവതുപോൽ ഉയരുന്ന ദിവ്യദീപം ഇരുളിനെ നീക്കി അകത്തു ദീപ്തി ചേർക്കാൻ പരമഗുരോ കനിയേണമേ തൊഴുന്നേ ഒരു മതമാണൊരു ജാതി ദൈവമൊന്നാണ് അരുമയെഴും തവവാക്യമെന്നുമെന്നിൽ കരകവിയും കരുണാരസം നിറച്ച് അപരമപദം തെളിയട്ട ഖണ്ഡബോധം
அலையரு வாழி கணக்ககாதமாம் நின்னிலையை அறிஞ்சு மனம் பிரசாந்தமாய் அலையினி வீண்டு உயர்ந்திடாதே என்னில் சலனமசேஷவுமற்ற அமர்ந்திடேனம் சவனமொழிஞ்சு சமத்துவமார்ந்து நிற்கான் அவிரளமாயிடும் ஆத்மபோதம் என்னில் தவ கிருபையால் உயரேனமே கிருபாலோ தவ பக்தனதின்னு கை தொழுந்தே பிரகிருதி பிடிச்சு சுழற்றிடும் பிரகாரம் சுகிருதமகந்து சுழந்திடாதே வாழான் அகிருதி பதத்தில் உயர்ந்த திவ்யமாம் நின்வெகிருதி வெடிஞ்ச பதம் நமி சிடுன்னே பிரணவமுணர்ந்து பிறப்பொழிஞ்சு வாழான் பிரணவமறிஞ்சு பஜிச்சு முக்தி நேடான் பிரணவரகசியமறிஞ்ச சத்குரு பிரணவரகசியமறிஞ்ச சத்குரு நின் பிரணவபதம் பிரணமிச்சிடுன்னு நித்யம் நின் பிரணவபதம் பிரணமிச்சிடுன்னு நித்யம் நாராயணமூர்த்தே குருநாராயணமூர்த்தே நாராயணமூர்த்தே குருநாராயணமூர்த்தே நாராயணமூர்த்தே குருநாராயணமூர்த்தே நாராயணமூர்த்தே குருநாராயணமூர்த்தே ஆராயுகில் அந்தத்துமொழிச்சாதி மகசின் நேராம் வழி காட்டும் குருவல்லோபரதெய்வம் ஆராத்தியனதோர்த்தீடுகில் ஞங்கள் நாராயணமூர்த்தே குருநாராயணமூர்த்தே அன்பார்ந்தவருண்டோ பரவிஞ்ஞானிகளுண்டோ வன்பாகி வெடிஞ்சுள் வருண்டோ இதுபோலே முன்பாயினினச்சோ
निन्पावन पादं गुरुनारायणमूर्ति अन्येर्कु गुणं चैवदिन आयुसुवबुसुं धन्यत्वमोडंगात्म तबस्सुं बेलिचेवु സന്യാസികളില്ലിങ്ങനെ ഇല്ലില്ലമിയന്നോ വന്യാശ്രമമേലുന്നവരും ശ്രീഗുരുമൂർത്തി വാദങ്ങൾ ചെവിക്കൊണ്ട് മത മോദസ്ഥിതനായം വസിപ്പു മലപോലെ വേദാഗമസാരങ്ങൾ അറിഞ്ഞൊരുവൻ താൻ ഭേദാദികൾ കൈവിട്ടു ജയിപ്പു ഗുരുമൂർത്തി മോഹാകുലരാം ഞങ്ങളെ അങ്ങേടെ അടിപ്പു സ്നേഹാത്മകമാം പാശ അതിൽ കേട്ടിഴപ്പു ബഹുലക്ഷം ജനമങ്ങേത്തിരുനാമ വ്യാഹാരബലത്താൽ വിജയിപ്പു ഗുരുമൂർത്തി അങ്ങേ തിരുവുള്ള ശുഭം ചേർത്തിടും ഈ ഞങ്ങളുടെ യോഗം എങ്ങും ജനചിത്തങ്ങളിണക്കി പ്രസരിപ്പു മങ്ങാതെ ചിരം നിൻ പുകൾ പോൽ ശ്രീ ഗുരുമൂർത്തി നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി നാരായണമൂർത്തി പരമാചാര്യ നമസ്തേ സഹനാവവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാമഹേ ഓം ശാന്തി ശാന്തി ശാന്തി.
എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആത്മമിത്രങ്ങളെ, നാം ഇന്ന് ആത്മോപദേശ ശതകം ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എടുക്കേണ്ടത്, ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് 9 ശ്ലോകങ്ങളാണ്. കാരണം ഓരോ ശ്ലോകവും ഓരോ ദിവസവും പഠിക്കാനും മനനം ചെയ്യാനും ഉള്ളത് ആത്മോശതകത്തിലുണ്ട്. പക്ഷേ അങ്ങനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജന്മം മുഴുവൻ ഇവിടെ നിരുളി നിന്നാലും ആത്മോപദേശം തീരില്ല. അപ്പം അതുകൊണ്ട് അതിനെ ഞാൻ പറഞ്ഞു, എന്നല്ലേ നിങ്ങളോട് പറഞ്ഞു, അത് ഓരോ പോർഷനായിട്ട് അതിനെ തിരിച്ചിരിക്കും, ഓരോ ഭാഗമായിട്ട്. അപ്പം ആദ്യത്തെ ഭാഗത്തിൽ വരുന്നത് 9 ശ്ലോകമാണ്. ഈ 9 ശ്ലോകത്തിലൂടെ ഗുരു ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ സ്വരൂപം എന്ത്. ആത്മസ്വരൂപത്തിന് ഗുരു ഒരു പേരിടുന്നുണ്ട്, അതാണ് അറിവ് എന്ന വാക്ക്. നിങ്ങൾ, ഞാൻ നല്ല പറഞ്ഞു, ആത്മോശതകത്തിൽ അറിവ് എന്ന വാക്ക് 58 തവണ ആവർത്തിച്ചിട്ടുണ്ട്. എന്താണ് ഈ അറിവ്? ഈ അറിവ് എന്താണ് എന്ന് ബോധ്യമായാലേ നമുക്ക് ഇതിനകത്തേക്ക് കടക്കാൻ പറ്റൂ. ഗുരു പറയുന്നു, അറിവ് എന്ന് പറയുന്നത് ആത്മ ശബ്ദത്തിന് പകരം ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഇത് ഐതരായ ഉപനിഷത്തിൽ ബ്രഹ്മത്തെ നിർവചിക്കുമ്പോൾ പറയുന്ന വാക്ക് വിജ്ഞാനം ബ്രഹ്മ എന്നാണ്. വിജ്ഞാനം ബ്രഹ്മ. വിജ്ഞാനം എന്ന് വെച്ചാൽ വിശേഷണയുള്ള ജ്ഞാനമാണ് വിജ്ഞാനം. അപ്പോൾ ആ വിജ്ഞാനം എന്ന് പറയുന്ന, നമ്മൾ പുസ്തകങ്ങളിൽ നിന്നോ ടെക്സ്റ്റിലായിട്ടോ അല്ലെങ്കിൽ പരീക്ഷണശാലയിൽ നിന്നോ മറ്റനുഭവങ്ങളിൽ നിന്നോ ഒന്നും സമ്പാദിക്കുന്നതല്ല. വിശേഷണയുള്ള ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള ഉണർവാണ്, അകത്തു നിന്നുള്ള ഒരു അവയർനെസ്, അകത്തു നിന്നുള്ള ഒരു ഇൻഡ്യൂഷൻ, ഒരു ഉണർന്നു വരൽ, താൻ ആരെന്നുള്ള അറിവ്, അതാണ് അറിവ്. അപ്പോൾ ആ അറിവിൻ്റെ സ്വരൂപം എന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു ആത്മോപദേശ ശതകം ആരംഭിക്കുന്നത്. ആ എന്ന ശബ്ദത്തിൽ തുടങ്ങുന്നതൊക്കെ ഐശ്വര്യമാവുമെന്ന് പറയാം. അമ്മ എന്ന ലോകത്തിലെ ഏറ്റവും പരമമായിട്ടുള്ള പദത്തിലെ ആദ്യത്തെ അക്ഷരം ആ എന്താണ്, ശബ്ദബ്രഹ്മത്തിൻ്റെ ആദ്യ അക്ഷരം. നമ്മൾ പോവും എന്നിവിടെ മനോജ് ചൊല്ലിച്ചെന്നപ്പോൾ, മനോജ്ശാന്തി ചൊല്ലിത്തന്നപ്പോൾ നമ്മളൊക്കെ കൂടെ ഉച്ചരിച്ചു. ഓം എന്നുള്ളത് ബ്രഹ്മ തുല്യമാണ്, ബ്രഹ്മം തന്നെയാണ് എന്നാണ് മുണ്ടകോപനിഷത്തിൽ പറയാം. അപ്പോൾ അത് ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മവാചികമായിട്ടുള്ള ഓങ്കാരത്തിലെ ആദ്യത്തെ ശബ്ദം അകാരമാണ്. തിരുക്കുറള് തുടങ്ങുമ്പോൾ തന്നെ തിരുവള്ളുവർ പറയുന്നുണ്ട്, അകാരാദിയെഴുത്തെല്ലാം ആയിൽ തുടങ്ങുന്നതൊക്കെ മംഗളകരമായിരിക്കും, അതുകൊണ്ട് അനശ്വരമായിരിക്കും. അതുകൊണ്ട് ഗുരുവും അറിവ് എന്ന പദത്തിൽ ആത്മോപദേശതകം ആരംഭിക്കുന്നു. അറിവ് എന്ന പദത്തിൽ ആരംഭിച്ച് 100-ാമത്തെ ശ്ലോകത്തിൽ ആത്മോപദേശതകം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഓം എന്നതിൽ മൃദുവായി മൃദുവായി അമർന്നിടേണം. മൃദുവായ ഗുരു ഉപയോഗിച്ച വാക്കിൻ്റെ സോഫ്റ്റ്നെസ് കണ്ട്, അറിവിൽ തുടങ്ങിയാൽ നമ്മൾ എവിടെ ചെന്ന് അവസാനിക്കും? ഓങ്കാരത്തിൽ മൃദുവായി മൃദുവായി അമർന്നിടേണം. അങ്ങനെ അമർന്നാൽ പിന്നെ നമുക്ക് ബേജാറുകളില്ല, പ്രശ്നങ്ങളില്ല, അലച്ചിലില്ല, വലച്ചിലില്ല, ഒന്നുമില്ല. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. അല്ലേ, നമ്മൾ ദൈവദശകം ദിവസം പ്രാർത്ഥിക്കുന്നവരല്ലേ? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണുന്ന പൊരുൾ ഒടുങ്ങുമ്പോൾ ഞാൻ എവിടെ ചെന്ന് നിൽക്കണം? നിന്നിൽ അസ്പന്ദമായി. അസ്പന്ദമായി എന്ന് പറഞ്ഞാൽ എന്താ? പിന്നീട് സ്പന്ദിച്ച് ഉയരാതെ അതിൽ തന്നെ ശാശ്വതമായി അമരണം എന്നതിനർത്ഥം. അപ്പോൾ യഥാർത്ഥ അറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ സ്വസ്ഥരായിരിക്കും, ഒരു സംശയവുമില്ല. ആ അറിവ് ഏത്? അതാണ് നമ്മുടെ അന്വേഷണം. ആ അറിവ് എന്താണ്? നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെ അറിയുന്നത് ഏത് രൂപത്തിലാണ് നമ്മളത് സ്വീകരിക്കുന്നത് എന്ന് ആലോചിക്കുക. വളരെ രസകരമായൊരു ചിന്തയത്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഓഡിയൻസ് മുഴുവൻ കാണുന്നുണ്ട്, ഈ ഹാള് കാണുന്നുണ്ട്, ഇതിന് സൈഡിലെ ഷെൽഫ് കാണുന്നുണ്ട്, ഇതിനപ്പുറത്ത് പണിതീരാത്തൊരു വീട് ആകാശത്തിലേക്ക് ഇങ്ങനെ അസ്ഥിയും കോലുമായിട്ട് പൊങ്ങി നിൽക്കുന്നത് കാണുന്നുണ്ട്, അതിനപ്പുറത്ത് അനന്തമായ ആകാശത്തും കാണുന്നുണ്ട്, ആകാശത്തിൽ അസ്തമിച്ചു പോയ സൂര്യൻ്റെ നിഴലും, അതായത് അതിൻ്റെ ആ ചായയൊക്കെ കാണുന്നുണ്ട്. ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഇത്തിരി പോകുന്ന ഈ രണ്ട് കണ്ണിൽ ഇതെല്ലാം ഒതുങ്ങാനുള്ള സ്പേസ് ഉണ്ടോ?
പിന്നെ ഞാൻ ഈ പറയുന്ന ഈ ഭൗതികമായിട്ടുള്ള വസ്തുതകളെല്ലാം ഞാൻ എൻ്റെ മസ്തിഷ്കത്തിൽ എങ്ങനെയാണ് അറിയുന്നത്, ഏത് രൂപത്തിലാണ് അറിയുന്നത്? അറിവിൻ്റെ രൂപത്തിൽ. ഇത് മനസ്സിലായാൽ അല്പശതത്തിലേക്ക് കടക്കാൻ എളുപ്പമാണ്. കാരണം പ്രപഞ്ചം നിലനിൽക്കുന്നത്, നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് അറിവിൻ്റെ രൂപത്തിലാണ് അല്ലേ? ആലോചിച്ച് നോക്കി. എനിക്കിതൊക്കെ ഇപ്പോൾ കണ്ടിട്ട് എൻ്റെ ഉള്ളിൽ ഇതിനെവിടെയാണ് സ്പേസ്? ഇത്രയും കാണുന്ന ഈ സ്ഥലങ്ങൾ, എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളും കാതുകൊണ്ട് കേൾക്കുന്ന ശബ്ദങ്ങളും തൊക്കുകൊണ്ട് സ്പർശിക്കുന്ന സ്പർശങ്ങളും എൻ്റെ രസന എനിക്ക് തരുന്ന രസങ്ങളും അല്ലേ, എൻ്റെ മൂക്ക് എനിക്ക് നൽകുന്ന ഗന്ധങ്ങളും ഒക്കെ ഞാൻ എൻ്റെ ഈ ശരീരത്തിനകത്ത് എവിടെയാണ് എടുത്തു വെക്കുന്നത്? അങ്ങനെ ഒരു അറയുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയും ഞാൻ അറിയുന്ന ഈ ഭൗതിക പ്രപഞ്ചം എൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് രൂപത്തിലാണ്? അറിവിൻ്റെ രൂപത്തിൽ. ഓക്കെ, ഇത് അത് ബേസിക്കായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ പ്രപഞ്ചം എന്നുള്ളത് അറിവിൻ്റെ രൂപത്തിലാണ്. അങ്ങനെ ഈ അറിവിൻ്റെ രൂപത്തിലാണ് പ്രപഞ്ചം നമുക്കകത്തുള്ളത്. പുറത്തു നിറഞ്ഞു നിൽക്കുന്ന ഏത് രൂപത്തിലാണ്? അറിവിൻ്റെ രൂപത്തിൽ. കാരണം ഇക്കാണാകുന്ന കാഴ്ചകളൊക്കെ ഇല്ലാതാകും നമുക്ക് എപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ, ഇതൊന്നുമില്ലാണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചമുള്ളത് നമുക്കകത്താണോ അതോ നമുക്ക് പുറത്താണോ അറിയില്ല. അതുകൊണ്ടാണ് ഈശാവാസ്യ ഉപനിഷത്തിൽ ഭംഗിയായിട്ട് പറയുന്നത്, അത് അടുത്താണ്, അത് ദൂരത്താണ്, അത് അകത്താണ്, അത് പുറത്താണ്. കാരണം ഋഷിക്ക് തന്നെ അറിയില്ല അത് എവിടെയാണ് നിൽക്കുന്നത് എന്ന്. അപ്പം അങ്ങനെ അവ്യാഖ്യേയമെന്ന് പറയാകുന്ന, അനിർവചനീയമെന്ന് പറയാകുന്ന ഒന്നാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ബോധം. നമ്മളത് ഉൾക്കൊള്ളുന്നത് അറിവിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഈ അറിവിൻ്റെ സ്വരൂപം എന്താണ്? ഈ അറിവിൻ്റെ സ്വരൂപത്തിൽ ഇക്കാണാകുന്ന പ്രപഞ്ചമെല്ലാം പലതായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് തോന്നും ആത്മവിശദം വായിക്കുമ്പോൾ ഈ ഗുരുവിന് എന്താ ഇങ്ങനെ ഓരോ ശ്ലോകങ്ങൾ പരസ്പരം തൊടാതെ അങ്ങനെ എഴുതി വെച്ചിരിക്കുക എന്ന്. കാരണം ഓരോ ശ്ലോകത്തിനും അതിൻ്റെ ഗാത്രത്തിൽ നിന്ന് അടർത്തി മാറ്റിയാലും അതിന് സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റും ആത്മവിശദത്തിന്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ മനോഹരമായിട്ടുള്ള വെളുത്ത മുത്തുകൾ കോർത്ത് ഒരു മാലയുണ്ടെന്ന് വയ്ക്കൂ. ആ മാല നമ്മൾ അതിൽ നിന്നുള്ള ചരട് മാറ്റിക്കളഞ്ഞാലും ഓരോ മുത്തിനും അതിൻ്റേതായിട്ടുള്ള വാല്യുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്, അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട്. ആത്മോപദേശതകത്തിന് ഗുരു നിത്യചൈതന്യ രീതി എഴുതിയിട്ടുള്ള നൈദർ ദിസ് നോർ ദാറ്റ് ബട്ട് ഓം എന്ന് പറയുന്ന ഇംഗ്ലീഷിലുള്ളൊരു ഒരു വ്യാഖ്യാനമുണ്ട്. വ്യാഖ്യാനം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു അനുഭവമാണ്. അതിനെ എഡ്ഡ വാക്കർ എന്ന് പറയുന്ന ഒരു ആസ്ട്രേലിയക്കാരി, ഗുരുവിൻ്റെ ഡിസേപ്പിളായിരുന്ന ഒരു സ്ത്രീയാണ് എഡ്ഡ വാക്കർ. എഡ്ഡ വാക്കർ ക്യാൻസറായിട്ടാണ് അവസാനം മരിച്ചത്. എഡ്ഡ വാക്കർ ക്യാൻസറായിട്ട് അതിൻ്റെ തീവ്രമായ വേദന അനുഭവിക്കുമ്പോഴും വിദേശിയായ ആ സ്ത്രീ, അവർ ആ മഹതി അവരുടെ മുൻപിൽ ഗുരുവിൻ്റെ പടം വെച്ചുകൊണ്ടാണ് അവർ മരിച്ചത്. കാരണം ആ പടത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വേദനയ്ക്ക് ശമനം കിട്ടുമായിരുന്നു എന്നവർ ഗുരുവിനോട് പറയാറുണ്ട് അത്രേ. അപ്പോൾ എഡ്ഡ വാക്കറാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ആമുഖം എഴുതിയിട്ടുള്ളത്. ആമുഖത്തിൽ എഡ്ഡ വാക്കർ പറയുന്നുണ്ട് ഓരോ ശ്ലോകവും ദിസ് എ സെപ്പറേറ്റ് പേൾ, ഓരോ മുത്താണ്. അപ്പോൾ ഓരോ ശ്ലോകം എടുത്താൽ നിങ്ങൾക്കത് ഓരോ മുത്താണ്. പക്ഷേ ആ എല്ലാ മുത്തിനെയും കോർത്തിണക്കുന്ന ഒരു കാര്യകാരണ ബന്ധത്തിൻ്റെ നൂല് ഈ ആത്മവശതകത്തിൻ്റെ 100 ശ്ലോകങ്ങൾക്കുള്ളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ ആ നൂല് നമുക്ക് പിടികിട്ടിയാൽ മാത്രമേ ഈ മുത്തുകൾ ഭംഗിയായിട്ട് നമുക്ക് കോർത്തെടുത്ത് അത് ആത്മാവിനെ അണിയിക്കുന്ന ഒരു ഹാരമാക്കി തീർക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഓരോ ശ്ലോകം ഇപ്പോൾ ആദ്യ അറിവിനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ഇതെല്ലാം ഈ കാണുന്ന കരണവും ഇന്ദ്രിയവും കളയബരം എന്ന് പറഞ്ഞ് അതിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ഉലകരി ഉറങ്ങി ചിന്ത ചെയ്യുന്ന നോക്കി നിൽക്കുന്നൊരു വിളക്കിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും പരസ്പരം ഒരു ബന്ധവുമില്ല എന്ന്. പക്ഷെ ഇതെല്ലാം ആത്മസ്വരൂപം എന്ന് പറയുന്ന, ആത്മബോധമെന്ന് പറയുന്ന ഒരു സ്വർണ്ണ നൂലിലാണ് ഗുരു ഇതെല്ലാം കോർത്തിട്ടിട്ടുള്ളത്. അപ്പോൾ അറിവിൻ്റെ സ്വരൂപം എന്ത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചബോധം എന്നിൽ നിലനിൽക്കുന്നത് അറിവിൻ്റെ സ്വരൂപത്തിലാണ്. ആ സ്വരൂപം അറിഞ്ഞാൽ ഞാൻ അറിയേണ്ടതൊക്കെ അറിയും.
അതിനപ്പുറമൊന്നുമില്ല എന്ന് ഗുരു നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന അല്പസ്വരൂപ വർണ്ണനയാണ് ഈ 9 ശ്ലോകത്തിലൂടെ ആദ്യം ഗുരു പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ 9 തിരഞ്ഞെടുക്കാൻ കാരണം. ഇനി നമുക്ക് ഓരോ ശ്ലോകത്തിൻ്റെ അകത്തേക്ക് കടക്കാം. ബീനയുണ്ടെങ്കിൽ ആ 9 ശ്ലോകം കൂടെ പാടിയിട്ട് കടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, കാരണം 2 തവണ എന്നെ സഹിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ശ്ലോകം നമ്മളെടുക്കാം. പുസ്തകം എല്ലാവരുടെ കയ്യിലുണ്ടാവും. വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ 10-34 കൊല്ലം പിള്ളേരെ പഠിപ്പിച്ചിട്ട് മുമ്പിലിരിക്കുന്ന കാരണവന്മാരാണെങ്കിലും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ പഴയ ഒരു ടീച്ചിങ് അതിൻ്റെ ഒരു പ്രൊഫഷൻ കാര്യം റിട്ടയർ ചെയ്തിട്ട് 2 കൊല്ലം അത് പോണില്ല. 34 കൊല്ലം തഴകിച്ചു പോയതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രൂപത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം എന്നൊക്കെ ഇടയ്ക്ക് പറയും. അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പോൾ ആ പുസ്തകം എടുത്ത് വെച്ചിട്ട് ആ 4 വരികളിലെ വാക്കുകൾ ആദ്യം ഒന്ന് പരിചയപ്പെടുക. കാരണം ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ബിജലി പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള വാക്കുകൾ എന്താണ്, അതിൻ്റെ ചേരുവ എന്താണെന്നറിയില്ല എന്ന്. ആത്മൌഷധത്തിലെ ചേരുവ കുഞ്ഞു കുഞ്ഞു വാക്കായിരിക്കും, പക്ഷേ അത് ഗുരു നമുക്കങ്ങോട്ട് വേർപ്പെടുത്താൻ പറ്റാത്ത മാതിരി അതിനെ ചേർത്ത് 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 ഇങ്ങനെ തിങ്ങിയിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ വിഷം, ആ രീതിയിൽ തിങ്ങിയിരിക്കുകയാണ് ആത്മൌഷധത്തിൻ്റെ ഘടന. അതുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്ത് പുറത്തും ഉജ്ജ്വലിക്കും കരു. ടെക്സ്റ്റിലേക്ക് നോക്കിയിരിക്കുക. ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുത്തേരെ വീണ് വണങ്ങി ഓതിടേണം. ഓക്കെ, എല്ലാ വാക്കുകളും പരിചയമുള്ള മലയാളത്തിലെ ഏറ്റവും ലളിതമായ വാക്കുകൾ. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്ത് പുറത്തും ഉജ്ജ്വലിക്കും കരു. അപ്പോൾ ഒരു ഗ്രന്ഥം ശാസ്ത്രഗ്രന്ഥമാകണമെങ്കിൽ അതിലെ ലക്ഷണങ്ങൾ പറയും. ശാസ്ത്രഗ്രന്ഥമാകണമെങ്കിൽ അതിനാദ്യം ഒരു അധികാരി വേണം. ആ അധികാരിക്ക് അതിൻ്റെ ഒരു സംബന്ധം വേണം, വിഷയം വേണം, ഒടുവിൽ അതിന് പ്രയോജനവും വേണം. ഈ 4 കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് ഒരു കൃതി ശാസ്ത്രം എന്ന പരിഗണനയിൽ പെടുക. ആത്മോപദേശതകം ഒരു ആത്മീയ ശാസ്ത്രഗ്രന്ഥമാണ് എന്ന് നമുക്ക് ഒരു സംശയവും കൂടാതെ പറയാം. എന്താ കാരണം എന്നറിയോ? ഈ 4 ശാസ്ത്ര ലക്ഷണങ്ങളും ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഗുരു ഭംഗിയായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യം അധികാരിയാണ്. ആരാണ് ഈ ഗ്രന്ഥത്തിൻ്റെ അധികാരി? ആരാണ് അധികാരി? മോക്ഷം ആഗ്രഹിക്കുന്നവൻ, മുമുക്ഷുവാണ് ഈ ഗ്രന്ഥത്തിൻ്റെ അധികാരി. എന്താ മോക്ഷം എന്ന് പറഞ്ഞാൽ? നമ്മുടെയൊക്കെ ധാരണ, ഞാനും ധരിച്ചു വച്ചിരുന്ന അങ്ങനെയായിരുന്നു, മരിച്ചതിന് ശേഷം പുറത്തേക്ക് എവിടേക്കോ പോകാനുള്ളൊരു പാസ്പോർട്ടാണ് മോക്ഷം. കാരണം പിന്നെ അവിടെ ജനിക്കരുത്. ആ രീതിയിൽ എനിക്ക് കിട്ടുന്നൊരവസ്ഥയാണ് മോക്ഷം അഥവാ മുക്തി എന്ന് ധരിച്ചിരുന്നു. പക്ഷെ സത്യത്തിൽ മോക്ഷം എന്ന് പറയുന്നത് മരണത്തിന് ശേഷം ലഭിക്കുന്ന ഒരു പ്രമോഷനോ ഒരു അവസ്ഥയോ അല്ല. മോക്ഷം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ജീവിതത്തിൻ്റെ സ്വാസ്ഥ്യം അഥവാ സുഖം ആണ് മോക്ഷം. കാരണം നമ്മൾ ആരും സുഖികളല്ല. ആണോ? പൂർണ്ണമായിട്ട് സുഖിയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ സുഖത്തിന് വേണ്ടിയാണ് നാം ഓരോന്നും ചെയ്യുന്നത്. ഓരോ കർമ്മവും ചെയ്യുന്നത് സുഖത്തിന് വേണ്ടിയാണ് അല്ലേ. നമ്മൾ ഈശ്വരൻ്റെ മുമ്പിൽ, ക്ഷേത്രത്തിൻ്റെ മുൻപിൽ, ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും എനിക്ക് ദുഃഖം തരണേ ഭഗവാനേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. നമ്മളെന്താ പ്രാർത്ഥിക്കുക? എനിക്ക് സുഖം തരണേ, സുഖം ദേഹി ജനാർദ്ദന, എന്നെ എപ്പോഴും സുഖിയായി തീർക്കണേ എന്നാ പ്രാർത്ഥിക്കുക. ആത്മഹത്യ ചെയ്യുന്നവൻ പോലും അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? സുഖത്തിന് വേണ്ടിയാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സുഖത്തിന് വേണ്ടി ഒരുവൻ ആത്മഹത്യ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും വിചാരിക്കുക അവൻ ജീവിതത്തിലെ ദുഃഖങ്ങൾ താങ്ങാൻ വയ്യാണ്ട് ദുഃഖിച്ച് സഹിച്ച് ജീവിതത്തിനെ വെറുത്ത് ആണ് സ്വയം മരണം വരിക്കുന്നതെന്ന്. സത്യം അതല്ല. ജീവിതത്തെ ഒരുപാട് സ്നേഹിക്കുന്നവരെ ആത്മഹത്യ ചെയ്യൂ. ടീച്ചർ എന്ത് വിഡ്ഢിത്തായി പറയണമെന്നാണ് ഉപ്പ ചിലവരുടെ തോന്നൽ. അല്ല,
കാരണം എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കണം, എൻ്റെ ജീവിതത്തിന് ഒരു കേടുപാടും സംഭവിക്കരുത്, അത് പൂർണ്ണമായിരിക്കണം, അതിനൊരു ഒടിവോ ചതവോ ഞളുക്കോ ഒന്നും വരരുത് എന്ന് വിചാരിക്കുന്നവനാണ് ജീവിതത്തിലൊരു നഷ്ടം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ അത് ഫേസ് ചെയ്യാതെ അതിനെ അഭിമുഖീകരിക്കാതെ ആ ജീവിതത്തെ വില കുറഞ്ഞൊരു കളിപ്പാട്ടം പോലെ എറിഞ്ഞു തകർത്ത് അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. അതിൻ്റെ പേര് സ്വാർത്ഥത എന്നാണ്. ആത്മഹത്യ ചെയ്യുന്നവൻ ഏറ്റവും വലിയ സ്വാർത്ഥിയായിരിക്കും, ഏറ്റവും വലിയ പ്രതികാരമുള്ളവനായിരിക്കും. പലപ്പോഴും ആത്മഹത്യ ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം അല്ലേ, ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇല്ലാതൊന്ന് ഒന്ന് പഠിക്കട്ടെ. നമ്മളെല്ലാവരും നമുക്ക് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ളതോടൊപ്പം തന്നെ സൈക്കോളജിയിൽ പറയും നമുക്ക് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. നമ്മളെല്ലാവരും നമ്മൾ മരിച്ചു കിടക്കുന്നത് കാണും. എങ്ങനെയാണ് മരിച്ചു കിടക്കുന്നത് കാണുക? അപ്പോൾ നമ്മളോട് എൻ്റെ സെൽഫ് സിമ്പതി, മറ്റുള്ളവരെൻ്റെ അഭാവത്തിൽ അവരുടെ സഹനവും അവരുടെ പീഡനവും അവരുടെ കണ്ണുനീരൊക്കെ കാണുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും ഇല്ലേ? സത്യസന്ധമായിട്ട് ഈ മനസ്സിനെ കാണാൻ ശ്രമിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഗ്രന്ഥം. പുറത്തെവിടെയും നമ്മൾ പോകണ്ട, നമ്മൾ സ്വയം ആലോചിച്ചാൽ മതി. നമ്മുടെ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്നത് സെൽഫ് സിമ്പതിയിലൂടെയാണ്. എനിക്ക് എന്നോട് തന്നെ സഹതാപം, വേറെ ആരോടും എനിക്ക് സഹതാപില്ല. പാവം ഞാൻ, എന്തൊക്കെയാണ് ഞാൻ ചെയ്യണത്, എന്നിട്ട് അല്ലേ ഇങ്ങനൊരു മെരുക്കല, എന്നിട്ട് എനിക്ക് ഒന്നും കിട്ടണില്ല, അവൻ എന്തൊക്കെ ചെയ്ത്, എന്നിട്ടും 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 എന്ന് പറയുമ്പോഴാണ് നമുക്ക് നമ്മളോട് പാവം തോന്നുന്നത്. ലോകത്തിൽ വേറെ ഒന്നിനോടും പാവം തോന്നില്ല, പക്ഷെ നമുക്കൊക്കെ പാവം തോന്നുന്നത് ആരോടാ? നമ്മളോട്. ദയവ് ചെയ്ത് ആ പാവം തോന്നൽ നിർത്തുക, അപ്പോൾ നമ്മൾ രക്ഷപ്പെടും. ആ പാവം തോന്നലാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി അങ്ങനെയൊക്കെ തോന്നുമ്പം ഇത് ശരിയല്ല, ഒരു അവനവനോടുള്ളൊരു സിമ്പതി ആവശ്യമില്ല. നമുക്ക് സിമ്പതി തോന്നേണ്ടത് എപ്പോഴും മറ്റുള്ളവരുടെ സഹനത്തിലും മറ്റുള്ളവരുടെ ദുഃഖത്തിലാണ്. പക്ഷെ നമ്മളിൽ 100-ൽ 99% പേരും സഹതപിക്കുന്നത് നമ്മളോട് തന്നെയാണ്. ഗുരുദേവനെപ്പോലെ ഒരാളോ മറ്റോ മാത്രമേ മറ്റുള്ളവരോട് സഹതാപം തോന്നി സ്വന്തം തപസ് പോലും ബലി കൊടുത്തവർ കാണൂ. അന്യർക്ക് ഗുണം ചെയ്യുന്നതിന് ആയുസ് വപുസ് തപസ് എല്ലാം ബലി കൊടുത്ത ഒരേ ഒരു ഋഷി ഗുരുദേവൻ മാത്രമാണ്. ഋഷീശ്വരന്മാരൊരുപാടുണ്ട്, പക്ഷേ ഇതെല്ലാം ബലി കൊടുത്ത ആ ബലിയുടെ ആ സഹനത്തിൻ്റെ ആ ത്യാഗത്തിൻ്റെ ഫലങ്ങളാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു നന്ദി എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം. അപ്പോൾ ആ സിമ്പതി മാറ്റിക്കളയാ, തന്നോട് തന്നെ തോന്നുന്നത് മാറ്റിക്കളയാ, അതൊരിക്കലും നല്ലതല്ല. അപ്പോൾ സ്വന്തം സുഖത്തിന് വേണ്ടിയാണ് ഒരു വ്യക്തി ആത്മഹത്യ പോലും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഓരോ ചലനവും ഓരോ കർമ്മവും അതിൻ്റെ പുറകിലുള്ള നമ്മുടെ മോട്ടിവേഷൻ എന്താണ്? നമുക്ക് സുഖം ലഭിക്കണം. നമ്മുടെ ജീവിതയാത്ര തന്നെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ആദ്യം നമ്മൾ ശിശുവായിരിക്കുമ്പോൾ നമുക്ക് വല്ലോണമൊന്ന് നടന്ന് കിട്ടിയാൽ മതി, വല്ലോണമൊന്ന് ഓടിയാൽ മതി, വല്ലോണമൊന്ന് സ്കൂളിൽ ചേർന്നാൽ മതി, വല്ലോണമൊന്ന് വളർന്നാൽ മതി. ഇത് വളർന്നൊക്കെ കഴിഞ്ഞ് ഒരു അഡോളസൻറ്റിലൊക്കെ എത്തുമ്പോൾ ഒരു ഇണയെ കിട്ടിയാൽ മതി, സുഖമായി. ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കണത് സുഖമായി സുഖമായി എന്ന, വിവാഹം കഴിച്ചാൽ സുഖമായി എന്ന് വിചാരിച്ച് നമ്മൾ വിവാഹം കഴിക്കും. അപ്പോൾ പിന്നെയോ, പിന്നെ സുഖം ഒരിക്കലും ഇല്ലാത്ത അവസ്ഥയായി. സുഖത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. പിന്നെന്തായി, വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം എന്താ? ഒരു കുഞ്ഞിക്കാല് കണ്ടാൽ സുഖമായി. കുഞ്ഞിക്കാല് കണ്ടാലോ ചാവോളം, പിന്നെ സ്വാസ്ഥ്യം എന്ന് പറഞ്ഞതില്ല. അതൊരു കുഞ്ഞിക്കാല്, ഒരു ജോഡി കുഞ്ഞിക്കാലുണ്ടെങ്കിൽ പിന്നെയും കൊള്ളാം, ഒരു 3-4 ജോഡി കുഞ്ഞിക്കാലുകളുണ്ടെങ്കിൽ സുഖമായി, അതും സുഖമായി. ഇനി അത് കഴിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യായിരിക്കും? ഇവരെയൊക്കെ വളർത്തി വലുതാക്കി വലിയ ജോലിക്കാരൊക്കെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായി. അപ്പോഴോ, അപ്പോൾ പിന്നെ പരമ ദുഃഖമായി. കണ്ടില്ലേ അവനെ, അവളെയൊക്കെ ഞാൻ എന്തോരം പാടുപെട്ട് വളർത്തിയിട്ട് ഇപ്പോൾ അവന് അച്ഛനും അമ്മയും വേണ്ട, എന്നെ തിരിഞ്ഞു നോക്കണില്ല, എന്നോടൊരു വാക്ക് പറയണില്ല, പിന്നെ ഏകാന്തതയായി, പിന്നെ എന്താ പറയുക, ചെറുപ്പത്തിൽ ചിന്തിക്കില്ല, വയസ്സാവുമ്പോൾ ചിന്ത മാത്രമായി, ചിന്താസക്ത അല്ലേ. ശങ്കരാചാര്യർ പറയുന്നത് ചെറുപ്പത്തിൽ നമ്മൾ ക്രീഡാസക്തരായിട്ടും യൗവനത്തിലെ തരുണീസക്തരായിട്ടും വാർദ്ധക്യത്തിലെ ചിന്താസക്തരായിട്ടിരിക്കും. കാരണം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ അച്ചുതണ്ട എവിടെ കിടക്കണം എന്നുള്ള ചിന്തയല്ല, ഞാൻ തനിച്ചായിപ്പോയി, എനിക്കാരുമില്ല, എന്നെ ആരും നോക്കുന്നില്ല എന്നുള്ള സങ്കടങ്ങളും സ്വയമുള്ള പരിവേദനങ്ങളൊക്കെ ആയിട്ട് വാർദ്ധക്യം അങ്ങനെയും പോവും. ഇതിലേത് ഘട്ടത്തിലാണ് നമ്മൾ സുഖിയായിട്ടിരിക്കുക?
നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? സുഖത്തിന് വേണ്ടിയായിരുന്നു അല്ലേ? മരിക്കാൻ സമയം നമ്മൾ മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ സുഖിയാണോ, നിങ്ങൾ തൃപ്തനാണോ, തൃപ്തിയോടുകൂടിയാണോ ഈ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരാളും അതെ എന്ന് ഉത്തരം പറയില്ല. അതാണ് ജീവിതത്തിൻ്റെ സ്വഭാവം, അതാണ്. പക്ഷേ നമ്മളൊരു കാര്യം അറിയണം, നമ്മുടെ ജീവിതത്തിൽ രണ്ടേ രണ്ട് ഭാവങ്ങളേ ഉള്ളൂ. ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും ഏതെല്ലാം അനുഭവങ്ങൾ നമ്മുടെ അകത്തേക്ക് കൊണ്ടുവന്നാലും നമ്മുടെ അകത്ത് ഉണ്ടാകുന്നത് ഒന്ന് പ്രിയം, ഒന്ന് അപ്രിയം, ഒന്ന് ഇഷ്ടം അല്ലെങ്കിൽ അനിഷ്ടം. ഇതിപ്പോൾ നല്ല ചൂടാണ് പുറത്ത്, സഹിക്കാൻ വയ്യ, ഏത് വീട്ടിൽ ചെന്നാലും ചൂടിൻ്റെ വിവരണമുള്ളൂ. എന്താ ചൂട്, എന്താ ചൂട്! ഈ ചൂട് നമുക്കുണ്ടാക്കുന്നത് എന്താണ്? ചൂട് പുറത്ത് തൊക്കിനാണ് അനുഭവപ്പെടുന്നത്, പക്ഷെ നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നത് എന്താ? അനിഷ്ടം, അപ്രിയം. നല്ല തണുപ്പാണെങ്കിൽ അതും അനിഷ്ടം. ഇപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ വല്ലോണം തണുപ്പ് വന്നാൽ മതി. തണുപ്പ് വരുമ്പോൾ നമ്മൾ എന്ത് പറയും? ചെന്തൊരു തണുപ്പ്, അതെങ്ങനെയാണ് സഹിക്കുക? വെയിലുദിക്കുമ്പോൾ പറയും, എന്താ വെയിലിൻ്റെ ചൂട്. മഴ തോരാതെ രണ്ട് മൂന്ന് സെഞ്ച് പെയ്ത എന്ത് പറയും? ചെന്ത് ശല്യമായി മഴയെക്കൊണ്ട്. അതായത് ഒരിക്കലും നമ്മുടെ മനസ്സ് സമബുദ്ധി കൈവരിക്കില്ല. ജീവിതം നമ്മൾ ഇതൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ പുസ്തകങ്ങളെ ആശ്രയിക്കേണ്ട, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നോക്കുക. എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് സമബുദ്ധിയോടുകൂടി ഈ ജീവിതത്തിൽ പ്രതികരിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ ആരുടെയെങ്കിലും മനസ്സ് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവർ ജ്ഞാനിയാണ്. അപ്പോൾ ആ ഒരവസ്ഥ ഉണ്ടാകാൻ എന്ത് വേണം? ഈ അധ്യാരിയായിരിക്കുന്നവൻ മോക്ഷം, ഞാൻ അവിടെ നിന്ന് തുടങ്ങിയത്, മോക്ഷം ആണ് നമ്മുടെ ലക്ഷ്യം. ആ മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവൻ്റെ പേരാണ് മുമുക്ഷു. ഏറ്റവും ശ്രേയസ്കരമായിട്ട്, ഏറ്റവും കുറഞ്ഞതായിട്ട് കിട്ടുന്നത് നമുക്ക് ആ അനുഗ്രഹം മുമുക്ഷുത്വം ആണ്. മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ പണം സമ്പാദിക്കാനും ഭൂമി സമ്പാദിക്കാനും അധികാരത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കിടന്ന് നട്ടോട്ടോടും. പക്ഷെ അതൊന്നല്ല ശാശ്വതമായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന എല്ലാ വിധത്തിനെയും തുലനം ചെയ്തുകൊണ്ട് സമബുദ്ധിയോടുകൂടി അതിനെ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ആരാവണം? മുമുക്ഷു ആകണം. ഈ മുമുക്ഷു ആകണമെങ്കിൽ നമുക്ക് ചില യോഗ്യതകളുണ്ട്. ആ യോഗ്യതകൾ ഇതിന് മുമ്പ് ഇവിടെ ക്ലാസ് എടുത്തിട്ടുള്ളവർ വിവരിച്ച് തന്നിട്ടുണ്ടാകും, ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അകത്തേക്ക് ഒന്നും കടക്കാൻ പറ്റില്ല. നിത്യാനിത്യ വിവേകം വേണം. വിവേക ചൂടാമണിയിൽ ആദ്യം പറയുന്നുണ്ട് മുമുക്ഷുവിൻ്റെ ലക്ഷണം എന്തൊക്കെയാണ്. നിത്യാനിത്യ വിവേകം വേണം. ഇഹാമുത്രഫല ഭോഗ വിരാഗം വേണം. ശമ ദമാദി ഷഡ്ക സമ്പത്തി വേണം. പിന്നെ മുമുക്ഷുത്വം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് എനിക്ക് ഈ വിധത്തിലുള്ള ഒരു മുക്തിക്കുള്ള അർഹത ലഭിക്കുന്നത്. എന്താ നിത്യാനിത്യമൊക്കെ നമുക്കൊന്ന് വേഗം ഓടിച്ചു നോക്കാം. ഈ പ്രപഞ്ചം നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മളതിൽ ആലോചിച്ച് നോക്കിയാൽ, സ്ഥിരമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ ഒന്നുമില്ല. നിത്യമായതേത്, അനിത്യമായതേത് എന്ന് വേർതിരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഉണ്ടായതൊക്കെ നശിക്കും, ജനിച്ചതൊക്കെ മരിക്കും. ഒരു സംശയമില്ല, ജനിച്ചതൊക്കെ ആറവസ്ഥകളിലൂടെ കടന്നുപോയി അവസാനം അപക്ഷയത്തിലൂടെ വിനാശത്തിലേക്ക് എത്തി ഇവിടെ ജീവിച്ചിരുന്നു എന്നതിനൊരു തെളിവ് പോലും ശേഷിക്കാതെ കടന്നുപോകും. ഒരു 100 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരെണ്ണം ഉണ്ടാവില്ല. ഉണ്ടോ? ആലോചിച്ച് നോക്കിയേ. ഒരു 100 കൊല്ലത്തിന് മുൻപും ഇവിടെ ഇരിക്കുന്ന ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളൊക്കെ ഒരു ടെമ്പററി അപ്പോയിൻമെൻറ്റിന് ഇവിടെ വന്നിരിക്കുക. ഒരുപക്ഷെ 100 കൊല്ലം കഴിഞ്ഞാൽ ഈ ഒരു കസേര എവിടെ ഉണ്ടാവും? നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ നിസ്സാരത, ഈ കസേര ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകും. പക്ഷേ ഈ കസേരയിൽ എനിക്ക് പകരം എത്രയോ പേര് ഇരുന്ന് മാറി മാറി പോയിട്ടുണ്ടാകും. ഈ കെട്ടിടം ഉണ്ടാകും, ഈ ഭൂമി ഉണ്ടാകും, ഭൂമിക്ക് വേറൊന്നും സംഭവിച്ചില്ലെങ്കിൽ. അപ്പോൾ ഭോജ്യങ്ങളൊക്കെ ഒരുപക്ഷെ നിലനിൽക്കും, ഭോക്താവ് പോയിട്ടുണ്ടാവും. നമ്മൾ ആലോചിക്കില്ലേ? നമ്മുടെ ധാരണ, നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇതൊക്കെ കട്ടിച്ച് മുറിച്ച് വിഴുങ്ങി ആസ്വദിച്ച് ജീവിക്കുന്നല്ല. നമ്മൾ പോവും, നമ്മൾ ഭുജിക്കുന്നതൊക്കെ ഇവിടെ ഒരുപക്ഷെ നിലനിൽക്കുകയും ചെയ്യും. അപ്പം അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ കസേരയോളം പോലും പ്രാധാന്യം എനിക്കില്ല. ആ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഈ ആർത്തിയും പരവശവും ഈ ഇതൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീണ്ടും പഴയ മൂഡിലേക്ക് വരും. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ ഇത്തിരി നേരമെങ്കിലും ഒരു അവയർനെസ് ഉണ്ടായെങ്കിൽ, കാരണം ഞാൻ പോലും ഇതിൻ്റെയൊക്കെ മുമ്പിൽ
നിസ്സാരമാണ്. ഞാനുണ്ടെങ്കിലല്ലേ എനിക്ക് സൂര്യനും ഭൂമിയും ചന്ദ്രനും ഈ പറയുന്ന ഭൗതിക നേട്ടങ്ങളും ആനന്ദങ്ങളൊക്കെ ഉണ്ടാകൂ. ഞാൻ അവസാനിക്കുകയും ആനന്ദം നിലനിൽക്കുകയും ചെയ്യും. അതാദ്യം മനസ്സിലാക്കുക. ഞാൻ അവസാനിച്ചാലും പിന്നെ വരുന്ന എൻ്റെ മക്കൾ, അവരുടെ മക്കൾ, എനിക്ക് ശേഷം വരുന്ന തലമുറകൾക്കൊക്കെ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? ആനന്ദം തന്നെ. അന്നും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്ന് ആനന്ദം മാത്രമായിരിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നിത്യമായവേവ അനിത്യമായവേവ എന്നുള്ളൊരു തിരിച്ചറിവ്. നാളെ കാലത്ത് ഇഡ്ഡലി ഉണ്ടാക്കണോ ദോശ ഉണ്ടാക്കണോ, നാളെ കാലത്ത് ആരെ പോയി കണ്ട് കഴുത്തിൽ ബ്ലേഡ് വെക്കണം എന്നൊക്കെയുള്ള ചിന്തകളേ നമുക്കുള്ളൂ. അല്ലാതെ നമ്മൾ ആരും തന്നെ ഹാ ഈ കാണുന്നത് എന്തൊക്കെയാണ് അനിത്യം, എന്തൊക്കെയാണ് അനിത്യം എന്ന് പറഞ്ഞ് എണ്ണി മാറ്റിയാൽ തന്നെ തന്നെ എണ്ണി മാറ്റേണ്ടി വരും. അതുകൊണ്ട് നമ്മളാരും ആ ഒരു ഒരു സാഹസത്തിന് മുതിരില്ല. അങ്ങനെ ആരെങ്കിലും മുതിർന്നാൽ അവനാണ് ആത്മോപദേശതകം പോലുള്ള കൃതികൾ പഠിക്കാനുള്ള അവകാശമുള്ളത്, അധ്യാരിയായിട്ടുള്ളത്. രണ്ടാമത്തേത് ഇഹാമുത്രഫല ഭോഗവിരാഗം, ഭൗതികമായിട്ടുള്ള ആനന്ദങ്ങളും സുഖങ്ങളും ഒക്കെ നേടണം എന്നതിനോട് വരുന്ന ഒരു വൈരാഗ്യം. കാരണം ഇത് എത്ര സുഖിച്ചാലും സുഖങ്ങൾക്കൊരു പരിധിയില്ല. ഓ സുഖങ്ങൾക്ക് പരിധിയുണ്ടോ? ഇല്ല. നമുക്ക് എത്ര കിട്ടിയാലും പോരാ, എത്ര കിട്ടിയാലും പോരാ. ധനമായാലും ശരി, സമ്പത്തായാലും ശരി, വേറെ ആനന്ദങ്ങളായാലും ശരി, ഒരിക്കലും അതിനൊരു അതിരില്ല. അപ്പം അതുകൊണ്ട് ആ അതിനെയുള്ള അതിനോടുള്ളൊരു വിരാഗം വരണം. കാരണം രാഗം എന്ന് വെച്ചാൽ മമതയാണ്, അതിനോടൊരു വിരാഗം വരണം. അത് രണ്ടാമത്തെ യോഗ്യത. ഈ യോഗ്യതയൊക്കെ ഇല്ലെങ്കിലും ഉണ്ടാക്കാൻ നോക്കുക. ഇനി മൂന്നാമത് പറയുന്നത് ശമദമാതി ഷഡ്ക സമ്പത്ത്, ശമന്തമം ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധി തുടങ്ങിയിട്ടുള്ളതായ ആറ് സമ്പത്തുകൾ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലാതെ വിവരിക്കുന്നില്ല. മനസ്സിൻ്റെ നിഗ്രഹം, ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം, തിദിക്ഷ എന്ന് പറഞ്ഞാൽ എന്തും സമഭാവത്തോടുകൂടി സഹിക്കാം. എന്തും, ദുഃഖം വന്നാലും സുഖം വന്നാലും തണുപ്പ് വന്നാലും ചൂട് വന്നാലും എന്തിനേയും ഒരേ ഭാവത്തോടുകൂടി ഉൾക്കൊള്ളുന്ന ആ ഭാവത്തിൻ്റെ പേരാണ് തിദിക്ഷ. അപ്പോൾ ഈ പറയുന്ന ആറ് ഗുണങ്ങളുണ്ടാകുക, ഇതെല്ലാം കൂടി ചേർന്നാലാണ് മുമുക്ഷുത്വം, അതായത് മോക്ഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ദുഃഖങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരിടമുണ്ടാകുന്നത് ഈ യോഗ്യതകളൊക്കെ ഉള്ളവരാണ്. അതിന് പറയുന്ന പേരാണ് മുമുക്ഷുത്വം. ഈ മുമുക്ഷുത്വമുള്ളവൻ മോക്ഷത്തിന് ഇച്ഛിക്കുന്നവനാണ് ആത്മോപദേശ ശതകത്തിൻ്റെ അധികാരി. അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ആത്മാവാണ് വിഷയം, വേദാന്തം. വേദാന്തമാണ് ആത്മോപദേശ ശതകത്തിൻ്റെ വിഷയം. സംബന്ധം എന്ന് പറഞ്ഞാൽ അത് ആത്മാവുമായിട്ടുള്ള ബന്ധം ആണ് ആത്മോപദേശ ശതകത്തിലെ സംബന്ധം. നാലാമത്തേത് അതിൻ്റെ പ്രയോജനം. പ്രയോജനം എന്ന് പറഞ്ഞ് നമ്മൾ അവസാനം പറഞ്ഞില്ലേ, മൃദുവായി മൃദുവായി അമരുക എന്ന അവസ്ഥ. ഈ നാല് കാര്യങ്ങളും ഗുരു ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുക. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്ത് പുറത്തുമുജ്ജ്വലിക്കും കരുവിന്. എന്താണ് നമ്മുടെ പ്രയോജനം, എന്താണ് ലക്ഷ്യം? ഒരു കരു, ഒരു കരു വേണം നമുക്ക്. എന്താ കരു എന്ന് പറഞ്ഞാൽ? സാധാരണ കരു എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ മൂശ എന്ന് പറയും. മൂശ അപ്പോൾ കരുവാനും അതുപോലെ തന്നെ ഓട് ഇതൊക്കെ വാർക്കുന്ന ആളുകൾ ആദ്യം അതിൻ്റെ ഒരു മോൾഡ് ഉണ്ടാക്കും. എൻ്റെ ഇംഗ്ലീഷ് വാക്ക് മോൾഡ് എന്നാണ്. ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇതെല്ലാം ഉരുക്കി ഒഴിച്ച് ഒരു വിഗ്രഹങ്ങളായാലും പാത്രങ്ങളായാലും വാർത്തെടുക്കുക. ഇത് കരു ഒരു രണ്ട് വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ രണ്ട് വാക്കും തമിഴ് പദങ്ങളാണ്. പക്ഷെ ഗുരുദേവൻ്റെ ആത്മവശതകം എന്നല്ല, ഗുരുദേവൻ്റെ ഒട്ടുമിക്ക കൃതികൾ എടുത്താലും ധാരാളം തമിഴ് പദങ്ങൾ ഗുരുദേവൻ ഉപയോഗിക്കാറുണ്ട്. തമിഴ് പദങ്ങൾ മാത്രമല്ല, പ്രാചീനമായിട്ടുള്ള മലയാള പദങ്ങൾ, ഇന്ന് നമുക്ക് അർത്ഥം കാണാൻ വയ്യാത്ത പദങ്ങളൊക്കെ ഗുരു ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. എൻ തള്ള, എൻ അകമേ ചുമടായി കിടത്തി, എൻ തള്ള എന്നേ പറയൂ, എൻ്റെ മാതാവ് എന്ന് ഗുരു പറയില്ല. അപ്പം അത്രയും പച്ചയായിട്ടുള്ള മലയാള പദങ്ങൾ ഗുരു ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റ തമിഴ് പദങ്ങളാണ് രണ്ടെണ്ണം, ഉരുവും കരുവും. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഒരു കരു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു മോൾഡാണ്. ഉരു എന്ന് പറഞ്ഞാൽ മോൾഡിനകത്തിട്ട് ഉണ്ടാക്കിയെടുത്ത വസ്തു ഏതോ അതാണ് ഉരു. കരു മോൾഡ് അതിൻ്റെ മാതൃക, ഉരു അതിൽ നിന്നും ഉണ്ടാക്കി എടുത്ത വസ്തു. ഇനി ഈ വരികളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്ത്
പുറത്തും ഉജ്ജ്വലിക്കുന്ന കരുവാണ് നമ്മുടെ ലക്ഷ്യം. ആത്മോപദേശം ശതകം പഠിച്ചാൽ നമുക്ക് കൈവരുന്നത് എന്താണ്? ഒരു കരു, ഒരു കരുവിനെക്കുറിച്ചുള്ള ബോധം, കരുവിനെക്കുറിച്ചുള്ള ജ്ഞാനം. ആ കരുവേത്? ആ കരുവിനെയാണ് ഗുരു നിർവചിക്കുന്നത്. എന്താണ് ആ കരു? അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരു. അതായത് മൂന്ന് വിധത്തിലാണ് ഇവിടെ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ വേണ്ട ഒരു ഭാഗമാണ്. കാരണം ഈ ഭാഗം നമുക്ക് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അല്പവിശദത്തിൽ മുഴുവൻ നമുക്ക് സുഖമായിട്ട്, ഒരുമാതിരി സുഖമായിട്ട് മേഞ്ഞു നടക്കാം. അപ്പോൾ മൂന്ന് വിധത്തിൽ നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നു. അതിന് ഗുരു പറയുന്ന പേരാണ് ത്രിപുടി. ഗുരുവാണ് ആ വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റേ കൃതികളിലൊന്നും ഞാൻ വായിച്ചെടുത്തോളം അത് കണ്ടിട്ടില്ല. ത്രിപുടി, ത്രിപുടി എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ത്രിപുടി? എന്തിനെ നമ്മൾ മൂന്നവസ്ഥകളിലൂടെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഒരു അറിവിനെയാണെങ്കിൽ ഒരു ജ്ഞേയമുണ്ടാകും. ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയുന്ന വസ്തു. അത് നമ്മുടെ അകത്തുണ്ടാക്കുന്നതാണ് വിജ്ഞാനം അല്ലവാ, ജ്ഞാനം, അതിൻ്റെ അറിവ്. പിന്നെയോ അറിയുന്നവൻ, ജ്ഞാതാവ്, ജ്ഞേയം, അതുപോലെ തന്നെ ജ്ഞാനം. അറിയുന്ന ഒരാൾ വേണം, അറിയപ്പെടുന്നൊരു വസ്തു വേണം, അതെന്താണ് എന്നുള്ള അറിവ് വേണം. ദൃക്ക്, ദൃശ്യം, വിവേകം, പല വിധത്തിൽ തന്നെ പറയാം. ദൃക്ക്, ദൃശ്യം, വിവേകം. ദൃക്ക് എന്ന് പറഞ്ഞാൽ കാണുന്നവൻ, ദൃശ്യം എന്ന് പറഞ്ഞാൽ വസ്തു, അതിനെക്കുറിച്ചുള്ള അറിവ്, വിവേകം അഥവാ അറിവ് തന്നെ പറയാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ ഈ കണ്ണടയെ കാണുന്നു, ഇത് ദൃശ്യം, കാണുന്ന ഞാൻ, ദൃക്ക്, ഇത് കണ്ണടയാണ് എന്നുള്ള എൻ്റെ അകത്തുണ്ടാകുന്ന ഇൻഫർമേഷൻ, വിവേകം. ദൃക്ക്, ദൃശ്യ, വിവേകം, അല്ലെങ്കിൽ ജ്ഞാതൃ, ജ്ഞേയ, ജ്ഞാനം എന്ന് പറയുന്ന മൂന്നവസ്ഥകൾ. അപ്പോൾ എന്തിനും ത്രിപുടം, ത്രിപുടം എന്ന് പറഞ്ഞാൽ പുടം എന്ന് പറഞ്ഞാൽ ദളം എന്നർത്ഥം. അപ്പോൾ അതിൽ പറയും ഈ ഇതേ കടലാസ് നമുക്ക് മൂന്നാക്കിയിട്ട് മടക്കാം. അപ്പോൾ ഇതിന് മൂന്ന് പുടങ്ങളുണ്ട്, പക്ഷേ അത് നിവർത്തിയാലോ ഒന്നായി. ഇതുപോലെയാണ് ഈ പറയുന്ന മൂന്ന് അവസ്ഥകൾ. ഈ മൂന്നവസ്ഥകളും സത്യത്തിൽ ഒന്ന് തന്നെയാണ്. അറിയുന്നവനും അറിവും, അറിയുന്ന വസ്തുവും ഒന്നാണ്. യാതൊരുവിധ ഭേദവുമില്ല. ആ ഒരു അറിവ് നമുക്ക് ഗുരു പറഞ്ഞു തരുന്നത് ഈ കരുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അറിവിലും ഏറി അറിയുന്നവൻ, ഏറി അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഏറി നിൽക്കുന്നവൻ, അതിൽ പ്രസൻ്റായിരിക്കുന്നവൻ, അതിൽ സാന്നിധ്യമുള്ളവൻ, അതിലേറി നിൽക്കുന്നവൻ. അപ്പോൾ അറിവ് എന്ന് പറയുന്ന ഭൗതികമായിട്ടുള്ള ജ്ഞാനം, ഭൗതികമായിട്ടുള്ള അറിവുകളുണ്ട്. ഇത് ഗ്ലാസ്സാണ്, ഇത് കടലാസാണ്, ഇത് കണ്ണടയാണ്, ഇത് പേഴ്സാണ്, ഇതൊരു പുസ്തകമാണ് എന്ന് പറയുന്നത്. ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരറിവുണ്ട്. ഇതറിയുന്നവൻ ആരാണ്? ഞാൻ. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും. ഉരു എന്ത്? ഈ പറയുന്ന ശരീരം. ഈ ശരീരം വാർത്തെടുത്തത് ആദിമമായൊരു മൂശയിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ ലോകത്തെമ്പാടും എണ്ണിയാൽ തീരാത്ത മനുഷ്യരുണ്ട്. ഈ മനുഷ്യരൊക്കെ വേറെ വേറെ അമ്മമാരുടെ ഗർഭപാത്രത്തിലാണ് ജനിച്ചത്, സംശയമില്ല. പക്ഷേ എല്ലാവരും ഇരിക്കുന്നത് ഒരുപോലെയാണ്. ഒരുപോലെ എന്ന് പറഞ്ഞപ്പോൾ നിറത്തിന് വ്യത്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ മൂക്കിൻ്റെ ഷേപ്പിനോ കണ്ണിൻ്റെ ഷേപ്പിനോ ഒക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ നമ്മുടെയൊക്കെ മോൾഡ് ഒന്നാണ് അല്ലേ? ഒരു തല, തലയുടെ ഇവിടെ ഒരു കഴുത്ത്, പിന്നെ ഒരു ശരീരം, ഇവിടെ രണ്ട് കൈ, ഇങ്ങനെ അങ്ങനെ തൂങ്ങിക്കിടക്കണ രണ്ട് കൈ, അത് കഴിഞ്ഞൊരു വയറ്, അതിൻ്റെ താഴെ രണ്ട് കാല്, അതിനിങ്ങനെ ഇതെല്ലാം ഒറ്റ മോൾഡിലാണ് വാർത്തെടുക്കുന്നത്. വിവിധ ഗർഭാശയങ്ങളിലാണ് നമ്മൾ കിടന്ന് വന്നത്, പക്ഷെ വരുന്നതൊക്കെ ഒരേ രൂപത്തിലാണ്, ഒരു മോൾഡാണ്. ഒരു കോഴി എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ മോൾഡ് ഒന്നാ. അതിൻ്റെ മുട്ട വെച്ചാൽ, കോഴിമുട്ട വെച്ചാൽ ഒരിക്കലും അതിൽ നിന്ന് ഒരു കാക്കക്കുഞ്ഞ് വിരിഞ്ഞു വരില്ല. അതിൻ്റെ മോൾഡതാ. ഒരു മാവിൻ്റെ വിത്ത്, അതായത് അണ്ടി നമ്മൾ നട്ടു നോക്കി, അത് മുളച്ച് വലുതായി വന്നാൽ എല്ലാ മാവുകളും കവരങ്ങളും അതിൻ്റെ വെറൈറ്റി വ്യത്യാസം ഉണ്ടാകും, പക്ഷേ എല്ലാം ഒരുപോലെ ഇരിക്കും. ഒരു മാവ് നട്ടിട്ട് ഒരിക്കലും അതിൽ എന്തുണ്ടാവില്ല? ഒരു ചക്ക ഉണ്ടാവില്ല. ഒരു തെങ്ങിൻ്റെ തൈ വെച്ച് അത് വലുതായി വന്നാൽ അതിൽ നിന്ന് ഒരിക്കലും ഒരു മാങ്ങ ഉണ്ടാവില്ല, തേങ്ങ തന്നെ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താ? ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ സ്പീഷീസിനും അതിൻ്റേതായിട്ടുള്ള ആദിമമായ ഒരു മോൾഡ് ഉണ്ട്. അതാണ് കരു.
അതാണ് കരു. ആ കരുവിൽ വാർത്തെടുക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവചരാചരങ്ങളുമാകുന്ന ഉരുവും. ഈ രണ്ട് വാക്കും പരിചയമായോ? കരുവും ഉരുവും. ഒന്ന് പ്രാചീനമായൊരു മോൾഡാണ്, മറ്റൊന്ന് ആ മോൾഡിൽ ഉണ്ടാക്കിയെടുക്കുന്ന ശരീരങ്ങൾ, അതല്ലെങ്കിൽ പിണ്ഡങ്ങൾ. നമ്മൾ പിണ്ഡനന്ദിയൊക്കെ പഠിക്കുന്നുണ്ട്, ആ വാക്കും നമുക്ക് ഉപയോഗിക്കാം, പിണ്ഡങ്ങൾ. അത് വെറും ഉരുവാണ്. അപ്പോൾ ആദിമമായ ആ കരു ഉള്ളത് കൊണ്ടാണ് ഈ ഉരുക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഈ ആദിമമായിട്ടുള്ള മോൾഡ് ആരുടെയാണ്? നമ്മൾ ആലോചിച്ച് നോക്കി, ആദ്യത്തെ അമ്മ ആരായിരിക്കും? ആദ്യത്തെ അച്ഛൻ ആരായിരിക്കും? ആ നമുക്കൊരു വിടിയില്ല. പക്ഷേ നമ്മളൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ മാമൽസ് എന്ന് പറയുന്ന ഈ ഗോത്രത്തിൽ നഗ്നവാനരെന്ന ഡെസ്മണ്ട് മോറിസ് നമ്മൾ പറയാം, നഗ്നവാനരൻ. ശരിക്കും നമ്മൾ ഉടുപ്പൊക്കെ ഉരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവവും ഇതൊക്കെ ഒരു വാനരൻ്റെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ഇതൊക്കെ ഇട്ടിങ്ങനെ വലിയ വെൽ കൾച്ചേർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ കോളേജും ഇതൊക്കെ പഠിച്ചിങ്ങനെ വലിയ ആൾക്കാരായിട്ട് നടക്കും. ശരിക്കും നേക്കഡ് എയ്പ്പ് തന്നെയാണ് നമ്മൾ. അപ്പോൾ ആ ഒരു മോൾഡ്, ഇപ്പോൾ കുരങ്ങനൊരു മോൾഡ്, അങ്ങനെ ഓരോ മൃഗത്തിന് അതിൻ്റെ മോൾഡുണ്ട്. ഈ ആദ്യമമായിട്ടുള്ള മോൾഡ് ആണ് യഥാർത്ഥത്തിലുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജം, അഥവാ ആദിമ ചൈതന്യം. അതിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി വരികയും അതിൽ തന്നെ മറയും, അതിൽ തന്നെ ഉണ്ടാവുകയും അതിൽ തന്നെ മറയും, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അനവരതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ അത്. ഗുരു തന്നെ കുറേ കഴിയുമ്പോൾ അല്പം ചെല്ലുന്ന ഒരു മൂല സംവിത് കടൽ, ഗുരു ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്, മൂല സംവിത് കടൽ. അനന്തരം കർമ്മത്തിൻ്റെ പ്രക്രിയകളിലൂടെ ഈ ചരാചരങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിച്ച് കളയുന്ന ഒരു അനന്തമായ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചക്രം കറക്കുന്ന കരു, ആ കരുവാണ് ഈ പറയുന്ന കരു. ആ കരുവിനെ കാണണമെങ്കിൽ, ഇപ്പം നമുക്കൊരു പ്രതിമ വാർത്ത മോൾഡ് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ശില്പിയുടെ വീട്ടിൽ പോയിട്ട് ആ മോൾഡ് കാണാം അല്ലേ? ഒരു പാത്രം വാർത്തെടുത്ത, അല്ലെങ്കിൽ നിലവിളക്ക് വാർത്തെടുത്ത കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മോൾഡ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ കരുവിനെ കാണണമെങ്കിൽ എന്ത് വേണം? കണ്ണുകൾ അഞ്ചും ഉള്ളടക്കണം. എന്താ ഗുരു അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം നോക്കി, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻതൻ ഉരുവിലും ഒത്ത് പുറത്തും ഉജ്ജ്വലിക്കും. കാരണം അറിയുന്ന വസ്തുവിലും അറിയുന്ന എന്നിലും എൻ്റെ പുറത്തും ജ്വലിക്കുന്ന കരു. ഉപനിഷത്തിൽ പറയും, ജലാശയത്തിൽ സഞ്ചരിക്കുന്നൊരു മകരമത്സ്യത്തെ പോലെയാണ് നമ്മളെന്ന്. മകരമത്സ്യം ജലാശയത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ആ മത്സ്യത്തിൻ്റെ മുകളിലും അടിയിലും വശങ്ങളിലൊക്കെ എന്താ ഉള്ളത്? ജലം. അതുപോലെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ചൈതന്യത്തിൽ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക. അകവും പുറവും തിങ്ങി നിൽക്കുന്ന ഒരു മഹത്വം, ഒരു മഹിമ, അതാണ് ഗുരു ഇവിടെ പറഞ്ഞ കരു. ആ കരുവിനെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കണ്ണുകൾ അഞ്ചും ഉള്ളടക്കണം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശരിക്കും ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് മനനം ചെയ്യാൻ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ആലോചിക്കാൻ ഒരു വരി മെസ്സേജായിട്ട് തരണം എന്ന് വിചാരിക്കും ഓരോ ദിവസത്തെ ക്ലാസ്സിൽ നിന്നും. ഇന്ന് നമുക്ക് മനനം ചെയ്യേണ്ട വാക്യം, കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണ് വണങ്ങി ഓതിടേണം. എന്തേ കണ്ണുകൾ അഞ്ചും ഉള്ളടക്കുക എന്ന് പറഞ്ഞാൽ? നമുക്കെവിടെ ഈ അഞ്ച് കണ്ണ ഏതാ? രണ്ട് കണ്ണല്ലേ ഉള്ളൂ. ഇപ്പം എല്ലാവരും വിചാരിക്കും ഗുരുവിനെ എണ്ണാൻ അറിയില്ല, രണ്ട് കണ്ണല്ലേ ഉള്ളൂ, എന്താ ഗുരു ഈ അഞ്ച് കണ്ണ് എന്ന് പറഞ്ഞ്? അഞ്ച് കണ്ണ്, അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഏതാ ജ്ഞാനേന്ദ്രിയങ്ങൾ? കാത്, കണ്ണ്, തൊക്ക്, നാക്ക്, മൂക്ക്. ഈ അഞ്ച് വാതിൽ ഗുരുദേവൻ പിണ്ടതന്തിയിൽ പറയും, പൊന്നപ്പനന്ന് പൊറി വാതിലൊരഞ്ചുമിട്ട് തന്നിട്ട് തന്നെ ഇത് ഇന്നറിഞ്ഞിടുന്നു. പൊന്നപ്പനായിട്ടുള്ള ശിവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ വേണ്ടോടത്തൊക്കെ ഒരു പുറിവാതിൽ ഫിറ്റ് ചെയ്ത് തന്നു. അതുകൊണ്ട് ഞാനിന്ന് ഇവിടെ ഇരുന്ന് വലിയ ഗമയിൽ ഞാൻ ഈ പ്രപഞ്ചത്തെ അറിയുന്നു. എൻ്റെ പൊന്നപ്പൻ്റെ കാരുണ്യം, പൊന്നപ്പൻ എന്ന് ഗുരു വിളിക്കുന്ന ആര്യാ? ശിവനെ. ആ സ്നേഹം, ആ എന്താ പറയുക, നമുക്ക് ഒരു സഖാത്വഭാവം വരും ഈശ്വരൻ അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനാകുമ്പോൾ. അപ്പോൾ ഗുരു വിളിക്കുക, പൊന്നപ്പനന്ന് പൊറിവാതിൽ ഒരഞ്ചുമിട്ട് തന്ന്.
അഞ്ച് പൊറിവാതിലിട്ട് തന്നു, അഞ്ച് തൊള, അഞ്ച് ദ്വാരം ഇതിട്ട് തന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പ്രപഞ്ചത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാ ഈ അഞ്ച് ദ്വാരം? നിങ്ങൾ ഈ അഞ്ച് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഞ്ച് മൂല അടിസ്ഥാന മൂലകങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. നമ്മളതിന് പഞ്ചഭൂതം എന്ന് പറയും. ഈ പഞ്ചഭൂതത്തിൽ ആദ്യം ഉണ്ടായിട്ടുള്ള ഭൂതം, നമുക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നത് ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ. ഈ പ്രപഞ്ചത്തിനെക്കുറിച്ച് നമ്മൾ കാണുക മാത്രമല്ല, കാണുന്നതിനിടയിലൂടെ നമ്മൾ നമ്മുടെ മനസ്സോടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അഹോ ആശ്ചര്യം ആശ്ചര്യം എന്ന് സ്വയം പറയും. അപ്പോൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായത്, ഈ പ്രപഞ്ചം തന്നെ ആദ്യം ഉണ്ടായത് ശബ്ദത്തിൽ നിന്നാണ് എന്നാണ് നമ്മുടെ വേദാന്തം പറയുന്നത്. ആ വേദാന്തം മാത്രമല്ല, ബൈബിളിൽ എന്താ പറയുക, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടൊപ്പം ഇരുന്നു. അങ്ങനെയാണ്, ആദിയിൽ വചനമുണ്ടായി, ശബ്ദമാണ് ആദ്യം ഉണ്ടാകുന്നത്. ഇതിലേറ്റവും അത്ഭുതരായിട്ടുള്ളൊരു കാര്യം, ആദ്യം അണ്ഡവും ബീജവും യോജിക്കുന്ന സമയത്ത് ഒരു ശബ്ദമുണ്ടാകും അത്രേ. അത് ഏറ്റവും യാദൃച്ഛികമായിട്ട് ഞാൻ പിണ്ടനന്ദി പലയിടത്തും ക്ലാസ് എടുക്കുന്ന സമയത്ത് നാദം തിരണ്ട് ഉരുവതായി നടുവിൽ കിടന്നേൻ എന്നർത്ഥം പറഞ്ഞു പോകുമ്പോൾ വളരെ കാഷ്വലായിട്ട് അർത്ഥം പറഞ്ഞു പോകാറുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലത്തെ കാര്യം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പിണ്ടനന്ദി എടുത്തപ്പോൾ അതിങ്ങനെ പറഞ്ഞു, നാദം തിരണ്ട് എന്നതിന് ആദ്യമായിട്ട് ഇത് തമ്മിൽ യോജിക്കുന്ന സമയത്ത് ഒരു ശബ്ദമുണ്ടാകും, അതാണ് നാദം. ആദ്യത്തെ ജീവൻ്റെ തുടിപ്പ് ശബ്ദത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അതെന്തോ അങ്ങനെ പറഞ്ഞു പോയതാണ്, ഞാൻ ബോധപൂർവം ചിന്തിച്ചിട്ട് പറഞ്ഞതല്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കുറച്ച് ഡോക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞു, ടീച്ചർ ഇതെങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞു പോയി, കാരണം നാദം തിരണ്ട് ഉരുവതായി നടുവിൽ കിടന്നേനെന്ന് ഗുരു എഴുതിയതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് ഇതുവരെ അങ്ങ് പറയാൻ സാധിച്ചിട്ടില്ല. ഇപ്പം യാദൃച്ഛ്യമായിട്ട് പറഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ അത്ഭുതകരമായിട്ട് പറയുകയാണ്. അവർ ഈ അടുത്താണ് അത്ര, ഹോമിയോ ഡോക്ടേഴ്സാണ്. അങ്ങനെ ഒരു സെമിനാർ ഉണ്ടായി. അപ്പോൾ ഗൈനക്കോളജിയുടെ ഒരു വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടൊരു സെമിനാറിലാണ് അത്രേ ഇങ്ങനെ ആദ്യമായിട്ട് അണ്ടും ബീജവും യോജിക്കുന്ന സമയത്ത് ജീവൻ്റെ ആദ്യത്തെ ഉണ്ടാകുന്നത് ശബ്ദമാണെന്ന് അവർ കണ്ടുപിടിച്ചു, അത് തെളിയിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് അത്ഭുതം, ഇതെങ്ങനെ ഗുരു വർഷങ്ങൾക്ക് മുൻപ് നാദം തിരണ്ട് ഉരുവതായി നടുവിൽ കിടന്നിന്ന് എങ്ങനെ എഴുതിയെന്ന് അവർ അത്ഭുതപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഋഷീശ്വരന്മാർക്ക് ഈ പറയുന്ന സ്കാനിങ് മെഷീനും മൈക്രോസ്കോപ്പൊന്നും വേണ്ട. അപ്പോൾ ആദ്യം ജീവൻ്റെ തുടിപ്പുണ്ടാകുന്നത് ശബ്ദത്തിലാണ്. ഈ പ്രപഞ്ചവും ആദ്യം ഉണ്ടാകുന്നത് ശബ്ദത്തിലാണ്. ആ ശബ്ദമാണ് നാം പറയുന്ന ബ്രഹ്മതുല്യമായിട്ടുള്ള പ്രണവം. നമ്മളിപ്പോൾ ആദ്യം ഇവിടെ ചൊല്ലിയില്ലേ ഓം എന്ന് പറയുന്ന ശബ്ദം, ആ ശബ്ദത്തിൽ നിന്ന് ആകാശമുണ്ടായി എന്ന് പറയുന്നു. ഈ ആകാശത്തിൽ നിന്നാണ് ആകാശത്തിൻ്റെ ഗുണം. കാരണം ഓരോ ഭൂതത്തിനും ആ ഭൂതത്തിൻ്റെ തന്മാത്രയുണ്ട്. അത് നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചു വയ്ക്കണം. കാരണം ഈ ശ്ലോകത്തിന് മാത്രമല്ല, ഇനിയുള്ള ആത്മവിശദത്തിലെ പല ശ്ലോകങ്ങൾക്കും ഈ അറിവാവശ്യം. ഓരോ ഭൂത തന്മാത്രയുണ്ട്. ആകാശമെന്ന ഭൂതത്തിൻ്റെ തന്മാത്രയാണ് ശബ്ദം. കാരണം ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം. ആ ശബ്ദം, ശബ്ദത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, രുചിക്കാൻ പറ്റില്ല, മണക്കാൻ പറ്റില്ല. ഓ, ശബ്ദത്തിനെങ്ങനെ വരുമ്പോൾ തൊട്ട് ആ ശബ്ദം വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ആ ശബ്ദത്തിനെ നമുക്ക് മണക്കാൻ പറ്റില്ല. ബാക്കി നാല് ഇന്ദ്രിയങ്ങളിലൂടെയും നമുക്ക് ശബ്ദത്തെ അറിയാൻ പറ്റില്ല. അത് ആകാശമാണ്. ആ ആകാശത്തിൽ നിന്നുമാണ് സ്പർശരൂപിയായിട്ടുള്ള വായു, അതായത് വായു എന്ന് പറയുന്ന ഭൂത തന്മാത്രയാണ് സ്പർശം. വായു സ്പർശത്തിൽ അറിയാം. ഈ സ്പർശം എന്ന് പറയുന്നത് ഇതും തൊക്കിൽ നമുക്ക് കാണാ രൂപത്തിലുള്ള അനേക ദ്വാരങ്ങളാണ്. ഇത് വെറുതെ സിമെൻ്റ് ഇട്ട പോലെ ആയിരുന്നുവെങ്കിൽ നമ്മൾ സ്പർശം അറിയില്ല. ഓരോ രോമകൂപങ്ങൾക്കടിയിലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കുഞ്ഞു 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 ദ്വാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സ്പർശം അറിയുന്നത്. അപ്പോൾ വായു എന്ന് പറയുന്ന ഭൂതത്തിൻ്റെ ഗുണം അഥവാ തന്മാത്ര സ്പർശം. വായുവിൽ നിന്നുണ്ടായത് എന്താ? അഗ്നി. അഗ്നിയുടെ തന്മാത്ര ദൃശ്യം. പിന്നെ ജലത്തിൻ്റെ തന്മാത്ര രസം. ഭൂമിയുടെ തന്മാത്ര ഗന്ധം. അങ്ങനെ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന അഞ്ച് ഭൂതങ്ങൾ യഥാക്രമം ശബ്ദം,
സ്പർശം രൂപം രസം ഗന്ധം ഇങ്ങനെ അഞ്ച് തന്മാത്രകളുണ്ട്. ഈ അഞ്ച് തന്മാത്രകളെ നമ്മുടെ അകത്തിരുന്നു കൊണ്ടൊരു കള്ളൻ ഒരു ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതറിയാൻ വേണ്ടി അകത്തിരിക്കുന്ന അറിവിനെ നമ്മളിനി ആ കള്ളനെ അറിവെന്ന് പേരിടാം. അകത്തിരിക്കുന്ന ആ അറിവാകുന്ന ആ ചൈതന്യത്തിന് ഈ പഞ്ചഭൂത സംഘാതമായിരിക്കുന്ന പ്രപഞ്ചത്തെ കേട്ടറിയാൻ കണ്ടറിയാൻ സ്പർശിച്ചറിയാൻ രുചിച്ചറിയാൻ മണത്തറിയാൻ ഈ അഞ്ച് അനുഭവമല്ലാതെ ആറാമതൊരനുഭവം നമുക്ക് ആർക്കില്ല അല്ലേ? ആലോചിച്ചു നോക്ക്, ആറാമതൊരനുഭവം നമുക്ക് ആർക്കില്ല. അപ്പോൾ ഈ അഞ്ച് തന്മാത്രകൾ അറിയാൻ വേണ്ടി നമ്മുടെ അകത്തിരുന്ന് ഞാൻ 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 എന്ന അനുനിമിഷം സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്ന അഖണ്ഡ ബോധത്തിന് ഇതറിയാൻ വേണ്ടിയിട്ടാണ് പൊന്നപ്പൻ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ആകാശമാകുന്ന ഭൂത തന്മാത്രയാണ് നമുക്ക് എന്തായിട്ടുള്ളത്? കാതായിട്ടുള്ളത്. വായുവാകുന്ന ഭൂത തന്മാത്രയാണ് നമുക്ക് തൊക്കായിട്ടുള്ളത്. അഗ്നി എന്ന് പറയുന്ന ആ ഭൂതതന്മാത്ര ദൃശ്യതന്മാത്രയാണ് നമുക്ക് കണ്ണായിട്ടുള്ളത്. രസമെന്ന ഭൂതതന്മാത്രയാണ് നമുക്ക് നാക്കായിട്ടുള്ളത്. ഗന്ധമെന്ന ഭൂതതന്മാത്രയാണ് നമുക്ക് മൂക്കായിട്ടുള്ളത്. ഇപ്പം നമ്മളും പ്രപഞ്ചമായിട്ടുള്ള ബന്ധം മനസ്സിലായില്ലേ? നമ്മളൊരു മുറിക്കകത്തിരുന്ന് ആ മുറിക്കകത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ ആ മുറിക്ക് അഞ്ച് പൊറിവാതിലുണ്ടെന്ന് വയ്ക്കുക. അഞ്ച് കിളിവാതിൽ, അഞ്ച് കിളിവാതിൽ തുറന്ന് പുറത്തെ പ്രപഞ്ചത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന പോലെ ഈ സർവപ്രപഞ്ചത്തെയും നമ്മൾ അറിയുന്നത് ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയാണ്. അതാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പോൾ ആ ജ്ഞാനേന്ദ്രിയങ്ങളെ എല്ലാം പുറത്തേക്ക് തുറന്നു വെച്ചിരിക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. കണ്ണിങ്ങനെ പുറത്തേക്ക് മിഴിച്ചു വെച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് അതിന് ഒരു അടപ്പുണ്ട്, എപ്പോഴെങ്കിലും അടച്ചു വയ്ക്കാം. അതില്ലെങ്കിൽ കണ്ണിലുള്ള കരടും പൊടിയൊക്കെ പോകും. അപ്പോൾ അത് വരുമ്പോൾ നമുക്കിങ്ങനെ അടയ്ക്കാം. കാത് എന്ന് പറയുന്ന സാധനം ത്രൂ ഔട്ട് തുറന്നിരിക്കുക, ഇത് അടയ്ക്കാൻ ഒരു വഴിയില്ല. അതിങ്ങനെ ഒരു കൊളാമ്പി പോലെയൊക്കെ വെച്ച് അതിലിങ്ങനെ വേവ്സ് വന്നിട്ട് സൗണ്ട് വേവ്സ് വന്ന് തട്ടണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അത് കാത്, കണ്ണ്, പിന്നെന്താ തൊക്ക് മുഴുവൻ തുറന്നിരിക്കുക. ഒരു സ്പർശം വന്ന് തട്ടിയാൽ നമ്മൾ ഉടനെ അറിയും. നാക്കും തുറന്നിരിക്കുക. നാക്കിൻ്റെ മുകളിലുള്ള ടേസ്റ്റ് ബഡ്സ് ഉണ്ടല്ലോ, നാക്കും ഒരേ സമയം കർമ്മേന്ദ്രിയവുമാണ് ജ്ഞാനേന്ദ്രിയവുമാണ്. അത് രസമറിയുമ്പോൾ അത് ജ്ഞാനേന്ദ്രിയം, സംസാരിക്കുമ്പോൾ അത് വാഗേന്ദ്രിയം. അതാണ് ഏറ്റവും അപകടം പിടിച്ചേന്ദ്രിയം. അപ്പോൾ ആ ടേസ്റ്റ് ബഡ്സ് മുഴുവൻ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചെറിയ മുട്ടുപോലെ ഇരുന്നിട്ട് അതിൻ്റെ അറ്റം തുറന്നിരിക്കും. ആ അറ്റം തുറന്ന് നമ്മളിപ്പോൾ ഒരു സാധനം ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വായിലിട്ട് അങ്ങനെ മുകളിൽ ആ നാക്കൊണ്ടൊന്ന് പ്രസ് ചെയ്യണം. ആ പ്രസ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ബഡ്സ് പതുക്കെ ഇങ്ങനെ ഒന്ന് വിടരുക. അപ്പോഴാണ് നമുക്കൊന്നിൻ്റെ രസറിയുന്നത്. അപ്പോൾ അവിടെയും ഈ സൂത്രങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇതെല്ലാം തുറന്നിരിക്കുകയാണ്, ഇതൊന്നും അടച്ച് വെച്ചിട്ടില്ല. അപ്പോൾ കണ്ണിങ്ങനെ പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. എത്ര കാഴ്ച കണ്ടാലും നമുക്ക് മതിയാവില്ല. കാതിങ്ങനെ എപ്പോഴും എന്താഗ്രഹിക്കും, ഇനിയും കേൾക്കണം, ഇനിയും കേൾക്കണം, ഇനിയും കേൾക്കണം എന്ന് പറഞ്ഞിട്ട് കാത് നമ്മളെ നിർബന്ധിക്കും. തൊക്ക് നമ്മളവിടെ എന്ത് പറയും? ഇനിയും സുഖകരമായിട്ടുള്ള സ്പർശങ്ങൾ വേണം, അത് വേണം, ഇത് വേണം. നാക്ക് പറയും, ആകെ ഈ വായിൽ ആഹാരം നിൽക്കുന്നത് ഒരു അര സെക്കൻഡാണ്. നമ്മളെത്ര നേരമിട്ട് ചവയ്ക്ക് രസമുണ്ട് എന്ന് വിചാരിച്ചിട്ട് മിഠായി മാത്രം ഇട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം. അല്ലാത്തതൊക്കെ പറഞ്ഞ നേരം കൊണ്ട് അകത്തേക്ക് വിടും. ഈ അകത്തേക്ക് വിടാൻ ഒരു അര നിമിഷം വായിൽ നിൽക്കാൻ നമുക്ക് എന്തൊക്കെ രസം വേണം. മേളം മസാല വേണോ, മോഹൻലാലോ, ടേസ്റ്റ് ബഡ്സ് വേണോ, എന്തൊക്കെ കൂട്ടിച്ചേർത്ത് കുടല് ദ്രവിപ്പിക്കുന്ന സകല സാധനം ഇട്ട് അതിന് പ്രത്യേക മണം വേണം. എന്താണ് ഇതിലൊക്കെ കാണില്ലേ, ടി വിയിലൊക്കെ അങ്ങോട്ട് കാണുമ്പോൾ ഇങ്ങനെ കൊഴുത്ത് ഇന്ന മസാല തേക്കുക, അപ്പം അങ്ങനെ ചുമന്നങ്ങനെ ഇരിക്കുമ്പോൾ ഹായ് അപ്പം തന്നെ കൊതി വന്നു കഴിഞ്ഞല്ലേ. അപ്പോൾ ആ രീതിയിൽ എല്ലാവിധത്തിലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ പുറത്തേക്ക് 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 എന്ന് പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ. പക്ഷേ ആ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായാൽ, ആ ഇന്ദ്രിയങ്ങളെ നമുക്ക് അകത്തേക്ക് തിരിക്കാനായാൽ, ഗുരു ആവർത്തിച്ച് പറയുന്ന കാര്യം, കിളികളെ അഞ്ചു മരിഞ്ഞ് കീഴ്മറിക്കാൻ പറയും കുറച്ച് കഴിയുമ്പോൾ, അത് അകത്തേക്കാക്കിയാൽ നമുക്ക് ആരെ കാണാം? കരു കാണാം. ഈ കരുവിനെ നിങ്ങൾ പുറത്തേക്ക് കണ്ണ് തുറപ്പിച്ച് നോക്കിയിട്ടോ, പുറത്തേക്ക് കാതുകൊണ്ട് ആ കരുവിൻ്റെ ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടോ, സ്പർശിച്ച ആ കരുവിനെ അറിയാമെന്ന് വിചാരിച്ചാലോ, രുചിച്ച ആ കരുവിനെ അറിയാമെന്ന് വിചാരിച്ചാലോ, മണത്തറിയാമെന്ന് വിചാരിച്ചാലോ, ആ കരുവിനെ നമുക്ക് കിട്ടില്ല. അതിനെന്ത് ചെയ്യണം? കണ്ണുകൾ അഞ്ചും ഉള്ളടക്കണം. അതെങ്ങനെയാണ് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കുക?
കണ്ണടച്ചാൽ മനസ്സ് പണ്ടത്തേക്കാൾ ഉണർവോടുകൂടി പുറത്തേക്ക് ഓടും. അനുഭവമില്ലേത്? നമ്മളൊന്ന് മെഡിറ്റേഷനിലിരിക്കാന്ന് വെക്കുക, കണ്ണൊക്കെ അടച്ചിങ്ങനെ ഇരുന്നാൽ ഉടനെ അവൻ എളുതരായി, പിന്നെ ഭയങ്കര ഓട്ടായി ഇരിക്കില്ലേ അവിടെ. അപ്പോൾ കണ്ണുകളഞ്ചം ഉള്ളടക്കം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ വിഷയങ്ങളിലൊക്കെ ചെന്ന് പറ്റി അതിനെ മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചോ എന്നും പറഞ്ഞ് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഇന്ദ്രിയങ്ങളൊരു കുട്ടിയെപ്പോലെയാണ്, കുട്ടിക്ക് ഇന്നത പിടിച്ച കുഴപ്പമൊന്നും അറിയില്ല അല്ലേ. കുട്ടികൾ അത് ഇതൊക്കെ ചെന്ന് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതൊക്കെ ചെന്ന് തൊടും, അതൊക്കെ വാരി കളിക്കും, അതൊക്കെ നമ്മുടെ മുമ്പിൽ വലിയ കൗതുകത്തോടുകൂടി കാണിച്ചു തരും. അപ്പോൾ നമ്മൾ കുട്ടികളെന്താ ചെയ്യുക, സാധാരണ കുട്ടികൾ എന്ത് ചെയ്യും, മോനെ അമ്മ അത് തരാം, അമ്മ ഇത് തരാം, നീ അതിൽ നിന്ന് ഇങ്ങോട്ട് പോരും, അത് അമ്മയ്ക്കിതാ, അമ്മ ഇന്നത് തരാം എന്ന് പറഞ്ഞ് നമ്മൾ പകരം ഒന്ന് കൊടുത്ത് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അപകടം പിടിച്ചത് വാങ്ങി വയ്ക്കും, അല്ലെങ്കിൽ കുട്ടികളെ ആ ഭാഗത്തു നിന്ന് നമ്മൾ വേറെ ശ്രദ്ധ കൊടുത്ത് മാറ്റിക്കൊണ്ടുവരും. അതുപോലെ വേണം നമ്മൾ ഇന്ദ്രിയങ്ങളെ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഇന്ദ്രിയങ്ങളാകുന്ന ഈ കുറുമ്പൻ അല്ലെങ്കിൽ ഈ കുസൃതി ഓരോരോ വിഷയങ്ങളിൽ ചെന്ന് പറ്റി അത് വേണം അത് വേണം അത് വേണം എന്നിങ്ങനെ നമ്മളോട് പറയുക. നമ്മുടെ ധാരണ നമ്മൾ വളരെ മുതിർന്നു, നമ്മൾ വലിയ സീരിയസ് പേഴ്സണാലിറ്റിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുക. പക്ഷെ സത്യത്തിൽ നമ്മൾ ഒരു പാവം കുസൃതിയുള്ള കുട്ടിയാണ്. അപ്പോൾ ഓരോന്നിൻ്റെ അകത്ത് ചെന്ന് പറ്റിയിട്ട് ആ പറ്റുന്നതിന് വേണം വേണം എന്ന് നമ്മുടെ മനസ്സ് ശാഠ്യം പിടിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നമ്മൾ എന്ത് ചെയ്യണം, മോനെ അത് നശിക്കും, അത് ഇന്നല്ലെങ്കിൽ നാളല്ലെങ്കിൽ അത് ഇല്ലാതായി പോവും, നീ എന്തിനാ കുട്ടി നീ അതിനെ വേണ്ടി കിടന്നിട്ട് ഈ ബുദ്ധിമുട്ടണ്, നിനക്കൊരിക്കലും നശിക്കാത്തൊരു സാധനം ഞാൻ തരാം, അതാണ് ബ്രഹ്മം, അതാണ് അറിവ്. അത് ഈ മനസ്സിനോട് നിരന്തരമായി കാണിച്ചു കൊടുത്തുകൊണ്ട് മനസ്സിനെ എന്ത് ചെയ്യണം, ഈ ചാബല്യങ്ങളിൽ നിന്ന് നമ്മൾ അകത്തേക്ക് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, അത് നിരന്തരമായി നമ്മൾ മനസ്സിനെ അത് പരിശീലിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കണ്ണുകൾ അഞ്ചും ഉള്ളടക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഗുരു അടുത്ത വാക്ക് പറയുന്നത്, തെരു തെരെ വീണ് വണങ്ങി ഓതിടേണം. ഇന്നിപ്പോൾ ആത്മവശതം കേട്ട് ശരി, ഇന്ന് ഞാൻ ഇന്ദ്രിയങ്ങൾ അഞ്ച് ഉള്ളടക്കാമെന്ന് വിചാരിച്ചു, നാളെ കാലം തന്നെ എനിക്ക് അതിൻ്റെ പുറകെ ഓടിക്കഴിഞ്ഞാൽ ഇത് നടക്കില്ല. എന്ത് വേണം, തെരു തെരെ, തെരു തെരെ എന്ന് പറഞ്ഞാൽ എന്ത്, നിരന്തരമായി യാതൊരു വിധത്തിലുള്ള ഗ്യാപ്പുമില്ലാതെ ഇടതടവില്ലാതെ നമ്മൾ മനസ്സിനെന്ത് ചെയ്യണം, മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം നിയന്ത്രിക്കേണ്ടതാരെ, ഇന്ദ്രിയങ്ങൾ. അങ്ങനെ ആ ഇന്ദ്രിയങ്ങളെ, ആ കണ്ണുകൾ, കണ്ണുകൾ എന്ന് ഗുരു പറഞ്ഞത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെ അകത്തേക്ക് ആക്കി ആ കരുവിനെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, തെരു തെരെ വീണ് വണങ്ങി ഓതണം. ഓതണം എന്ന് പറഞ്ഞാൽ എന്താ, ഓതുക എന്ന് പറഞ്ഞാൽ പണ്ട് വേദമാണ് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് താളക്രമത്തിൽ ഓതുക. ഇപ്പോൾ മുസ്ലിംസ് ഒത്ത് എന്നാ പറയുക, അവർ ഒത്ത് പഠിക്കാൻ പോകുക എന്നാ പറയുക, അത് ആവർത്തിച്ച് ചൊല്ലണം. നമ്മളിപ്പോൾ ആത്മവശതക ഇന്നൊരിക്കൽ കേട്ട് ഈ കിട്ടിയ പുസ്തകം അടച്ചു വെച്ചിട്ട് കാര്യമില്ല, നമ്മളത് ആവർത്തിച്ച് തെരു തെരെ അത് വീണ് വണങ്ങി ഓതണം. എന്താ ലക്ഷ്യം, നമുക്കിങ്ങനെ വണങ്ങി ഓതിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്ത് ഉജ്ജ്വലിക്കും, കരൂ നിങ്ങൾക്ക് ലഭിക്കും. ഈ കരുവിനെയാണ് നമ്മൾ പല രൂപത്തിൽ ഭഗവാനായിട്ട് അല്ലെങ്കിൽ കൃഷ്ണനായിട്ട് രാമനായിട്ട് അതും അല്ലെങ്കിൽ ദേവിയായിട്ട് ഈ കരുവിനെ നമുക്ക് കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കരുവിനെ പ്രതീകമാക്കിക്കൊണ്ട് അതിന് ഓരോ പ്രതീകങ്ങൾ നമ്മൾ പുറത്ത് കൽപ്പിക്കും. നമ്മളതും കൂടി നമ്മൾ അറിയണം. നമ്മൾ വിചാരിക്കും ഈശ്വരനെ ആരാധിച്ചാൽ പോരെ മതി, അതൊരു പ്രതീകമാണെന്നറിയാം, അതൊരിക്കലും സത്യമല്ല എന്നറിയാം. അപ്പോൾ ആ കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കല്, നമ്മൾ ശരിക്കും കണ്ണുകൾ അഞ്ചും ഉള്ളടക്കുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയി ഇവിടെ നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഗുരുവായൂരൊക്കെ പോയി കഷ്ടപ്പെട്ട് അവിടെ ഭഗവാന്റെ മുമ്പിൽ മണിക്കൂറോളം ക്യൂ നിന്ന് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഭക്തി ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ കൃഷ്ണാന്ന് കണ്ണ് മിഴിച്ച് നോക്കും, ബാക്കി ചൊല്ലുന്ന എങ്ങനെയായിരിക്കും, കണ്ണ് ഉള്ളിലേക്ക് അടക്കും. എന്താ കാരണം, ഭഗവാൻ ഇരിക്കുന്നത് എവിടെയാണ്, ഗുരുവായൂർ അമ്പലത്തിൻ്റെ കോവിലിൻ്റെ അകത്തല്ല, എൻ്റെ അകത്താണ്. നമ്മൾ ഓരോരുത്തരും ഭഗവാന്മാരാണ്, നമ്മൾ ഓരോരുത്തരും അവതാരങ്ങളാണ്. പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ഗുരുവായൂർക്കും ചോറ്റാനിക്കരയ്ക്കും മൂകാംബിക്കും ഒക്കെ കിടന്നിട്ട് നെട്ടോട്ട് ഓടുന്നത്. എത്ര ദൈവങ്ങൾ കിട്ടിയാലും നമുക്ക് പോരാ, പക്ഷെ സകല ദൈവങ്ങളുടെയും അകത്തിരിക്കുന്നത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്ന പോലെ ഞാൻ തന്നെയാണ്, ഒരേ ഭഗവാനാണ്. ആ ഭഗവാൻ തന്നെയാണ് ഇരിക്കുന്ന
ഞാനും. അതറിയണമെങ്കിലാണ് കണ്ണുകൾ അഞ്ചും അകത്തേക്ക് അടക്കേണ്ടത്. അങ്ങനെ അകത്തേക്ക് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളെയും അടക്കിക്കഴിഞ്ഞാൽ പിന്നെന്താ നമുക്ക് ബോധ്യപ്പെടുക? അതാണ് രണ്ടാമത്തെ ശ്ലോകം. ഈ ശ്ലോകം തന്നെ നമുക്ക് എന്തോരം പറഞ്ഞാൽ, എത്രമാത്രം പറഞ്ഞാൽ, എത്ര തന്നെ പഠിച്ചാലും തീരില്ല. കാരണം അതുപോലെ അതിൻ്റെ ഉള്ളിൽ കിടക്കണ സത്ത. അപ്പം നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു ഗുണം മനസ്സിലായല്ലോ, അല്പവും ശതകത്തിൻ്റെ. ഇനി ഗുരു പറയുന്നത് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. അതല്ലെങ്കിൽ നമ്മൾ 27-ാം തീയതിയും അറിവിലുമേറി അറിയുന്നവനെ പിടിച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ അടുത്തത് കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ട് അറിയും അനേക ജഗത്തും ഓർക്കിൽ എല്ലാം പരവെളി തന്നിലുയർന്നിടും ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞ് തേറിടേണം. ഇവിടെയും തമിഴ് വാക്ക് വന്നു, തേറണം. തേറണം എന്ന് വെച്ചാൽ തീർച്ചപ്പെടുത്തണം, മേക്ക് ഇറ്റ് ഷുവർ എന്ന്. തേറുക, തിരഞ്ഞ് തേറിടേണം. ഇവിടെ എല്ലാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഗുരു നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസാണ്. തിരഞ്ഞു തേറണം, ഓതിടേണം, പറഞ്ഞിടേണം, കണ്ടിടേണം, കണ്ടുപോയിടേണം, നം 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 എന്നിങ്ങനെ ആവർത്തിച്ച് വരിക. അതൊരു തരത്തിൽ പറഞ്ഞാൽ ഈ എന്താ പറയുക, ക്ഷീരബല ആവർത്തിക്കുന്ന പോലെ ഇങ്ങനെ നമുക്കിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്ത് മോർക്കിലെല്ലാം പരവെളി തന്നുലുയർന്നിടും ഭാനുമാൻ തൻ തിരു ഉരുവാണ് എന്ന് തിരഞ്ഞ് തേറണം. ഇതാണ് രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ. ഇതെന്താ ഇവിടെ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഈ കരുവിനെ കാണണം എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഓരോ ശ്ലോകം നമുക്ക് ഗുരു കാണാ കണ്ണി കൊണ്ട് വിളക്കി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതരെ വീണു വണങ്ങി ഓതിടേണമെന്ന് പറഞ്ഞിട്ട് ഗുരു പറയാണ്, ഈ കരു എന്ന് പറഞ്ഞാൽ ഒറ്റ മോൾഡാണ്. ആ മോൾഡിൽ നമുക്ക് എന്തുകൊണ്ടാണ് പലതായിട്ട് തോന്നുന്നത്, എന്താ അത് സംഭവം? അതിന് ഗുരു ശൈവ സിദ്ധാന്തീയമായിട്ടാണ് ഈ രണ്ടാമത്തെ ശ്ലോകം നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റൂ. കാരണം ഗുരുവിൽ ശൈവ സിദ്ധാന്തത്തിൻ്റെ സ്വാധീനമുണ്ട് എന്ന് ആദ്യം വളരെ നിഷ്കൃഷ്ടമായിട്ട് പറഞ്ഞത് ഡോക്ടർ ടി ഭാസ്കരനാണ്. ഗുരുവിലെ ശൈവ സിദ്ധാന്തം ഗുരുവിനെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ ഗുരുവിൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ വായിക്കുമ്പോഴൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, ഗുരു തമിഴ് കൃതികൾ ധാരാളം ഗുരു വായിക്കുകയും അത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ചാലക്കമ്പോളത്തിൽ അന്നുണ്ടായിരുന്നൊരു തമിഴ് പുസ്തകശാലയിൽ ഗുരുദേവൻ നിരന്തരമായിട്ട് ചെന്നിരുന്ന് അവിടെയുള്ള ക്ലാസിക്കൽ തമിഴ് കൃതികളൊക്കെ വായിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, മലയാളം കൈകാര്യം ചെയ്യുന്ന പോലെ ഭംഗിയായിട്ട് ഗുരു തമിഴ് കൈകാര്യം ചെയ്യുമായിരുന്നു. ഗുരു തമിഴിൽ എഴുതിയിട്ടുള്ള തേവാര പതികങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശൈവസിദ്ധന്മാരെഴുതിയിട്ടുള്ള പതികം പോലെ തന്നെ അതീവ ഹൃദ്യം, അതീവ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ തമിഴിൽ ഗുരുക്കുന് നല്ല ഗ്രാഹ്യമുണ്ടായിരുന്നു. മാത്രമല്ല ഒഴിവിലൊടുക്കം, തിരുവാചകം, തിരുക്കുറൽ തുടങ്ങിയിട്ടുള്ളതായ കൃതികൾ ഗുരുവിന് വളരെ താല്പര്യമുണ്ടായിരുന്നു. വരുന്നവരോടൊക്കെ ഒഴിവിലൊടുക്കത്തെക്കുറിച്ച് ഗുരു സംസാരിക്കാറുണ്ടായിരുന്നു. ഒഴിവിലൊടുക്കം ഗുരു മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്കത് കിട്ടിയിട്ടില്ല. ഡോക്ടർ ടി ഭാസ്കരൻ ഒരുപാട് കാലത്തെ അന്വേഷണത്തിന് ശേഷം 3 സ്റ്റാൻസും മറ്റു അദ്ദേഹത്തിന് കിട്ടിയത്. പക്ഷെ അതും നമ്മുടെ കൈമോശം വന്നുപോയി. അപ്പോൾ ആ കൃതികളൊക്കെ ഒരു കൃതി നമുക്ക് വിവർത്തനം ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ അതിനോടുള്ള ഒരു പ്രിയം കൊണ്ടാണ് അത് വിവർത്തനം ചെയ്യുന്നത്. അപ്പോൾ ഒഴിവിലൊടുക്കം, തിരുവാചകം, തിരുക്കുളർ തുടങ്ങി, അതുപോലെ തന്നെ ഞാൻ ഈ പെരിയ ജ്ഞാനക്കോവൈ എന്ന് പറയുന്ന ജ്ഞാനക്കടല്, തായുമാനവർ ഗീതാവലി തുടങ്ങിയിട്ടുള്ളതായ തമിഴ് സിദ്ധാന്തത്തിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളൊക്കെ ഗുരു വളരെ താല്പര്യപൂർവ്വം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ ശൈവ സിദ്ധാന്തത്തിൻ്റെ, ശൈവ സിദ്ധാന്തം ഇപ്പോൾ മുഴുവനായിട്ട് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നമുക്ക് സമയമില്ലേ. ശൈവ സിദ്ധാന്തത്തിൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ ശിവനാണ്. ശിവൻ്റെ ഉരുവാണ് ഈ ശരീരം, ശിവശരീരമാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് ശിവനെ നമ്മൾ ദിഗംബരൻ എന്ന് പറയാറ്. എല്ലാ ദേവന്മാരും നല്ലപോലെ അലങ്കാര വസ്തുക്കളൊക്കെ അണിഞ്ഞിട്ടുള്ളപ്പോൾ ശിവൻ എന്താ ഉടുത്തിട്ടുള്ളത്? ഒന്നും ഉടുത്തിട്ടില്ല സത്യത്തിൽ. അതാണ് ശിവൻ്റെ പര്യായം ദിഗംബരൻ. ദിഗംബരൻ എന്ന് പറഞ്ഞാൽ എന്താ, ദിക്കുകൾ അമ്പരമായിട്ടുള്ളവൻ. ദിക്കുകൾ അമ്പരമാക്കുക എന്നെന്താ അർത്ഥം? എല്ലായിടത്തും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നതാണ് ശിവൻ്റെ ഉരു, ശിവൻ്റെ ശരീരം. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും എന്ത് പറയുന്നത്? ശിവോഹം, ശിവോഹം എന്ന് പറയുന്നത്. ശിവോഹം, നമ്മുടെ ഓരോ ഹൃദയസ്പന്ദനവും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ശിവോഹം, ശിവോഹം എന്ന്. ആ ശിവശരീരമാണ് എന്ന് തിരഞ്ഞു തേറണം. എന്തൊക്കെ? കരണം. എന്താ കരണം? കരണം എന്ന് വെച്ചാൽ ഉപകരണം.
ഈ പ്രപഞ്ചത്തെ ഇന്ദ്രിയദ്വാര അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാല് ഉപകരണങ്ങൾ വഴിയാണ്. ഈ നാല് ഉപകരണങ്ങൾ ചേർന്നതിനെ അന്തഃകരണം എന്ന് പറയും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണ് അന്തഃകരണം. ഈ അന്തഃകരണത്തിൽ നാല് ഘടകങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് മനസ്സ്. പുറത്തേക്ക് എപ്പോഴും പാഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മളൊരു നിമിഷം സ്വസ്ഥത തരാത്ത, വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ അകത്തിരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു കരണമാണ്. കരണത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള അംശമാണ് മനസ്സ്. ആ മനസ്സിൻ്റെ പുറകിലൊരാളുണ്ട്, അതിന് പറയുന്ന പേരാണ് ചിത്ത്. ചിത്ത്, ചിത്ത് എന്ന് പറഞ്ഞാൽ സ്മൃതിയുടെ രൂപത്തിലാണ് ചിത്ത് നമ്മുടെ ഉള്ളിലുള്ളത്. കാരണം പോയ കാല അനുഭവം ഉടനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഘടകമാണ് അന്തകരണത്തിൻ്റെ ചിത്ത്. ഇപ്പം ഞാനൊരാളെ കണ്ടു, ആ ഇയാളെ ഞാൻ അവിടെ കണ്ടതാണല്ലോ, ഇയാളുടെ പേരിന്നതാണല്ലോ എന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻസ് എനിക്ക് കൊണ്ടുവന്നു തരുന്ന അന്തകരണമാണ് ചിത്ത്. സ്മൃതി രൂപമാണ് ചിത്ത്. മനസ്സ് എന്ന് പറഞ്ഞാൽ സംശയാത്മികയാണ്. അതിങ്ങനെ ഓടിക്കൊണ്ട് ഒന്നിൽ നിന്നൊന്നിലേക്ക് ഒന്നിൽ നിന്നൊന്നിലേക്ക് തത്തിക്കൊണ്ട് നടക്കുന്ന മനസ്സ്. സ്മൃതി രൂപത്തിലുള്ളത് ചിത്ത്. ഈ ചിത്തിൻ്റെ പുറകിലിരുന്നു കൊണ്ട് അത് ചെയ്യ് ഇത് ചെയ്യ് എന്ന് പറഞ്ഞ് അതിനെ തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ കൊടുക്കുന്നതാണ് ബുദ്ധിയും. ഇനി അതിൻ്റെ പുറകിലിരുന്ന് എടുത്ത കാര്യങ്ങളൊക്കെ എനിക്കെങ്ങനെ ചേരും, എനിക്ക് രുചിക്കോ വേണ്ടേ വേണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളുണ്ട്, അയാളുടെ പേരാണ് അഹങ്കാരം. ഈ നാലും ചേർന്നതാണ് അന്തഃകരണം. മനസ്സ്, ചിത്ത്, പിന്നെ ബുദ്ധി, അഹങ്കാരം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ചേർന്നതാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മളത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അത് അഹങ്കാരമാണ്. ഈ നാല് അഹങ്കാരം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയും അവള് ഭയങ്കര അഹങ്കാരിയാന്ന് പറയുന്ന അഹങ്കാരമല്ല, അഹം എന്ന ബോധമാണ് ഇവിടെ അന്തഃകരണത്തിൻ്റെ നാലാമത്തെ ഘടകം. ഈ നാലും ചേരുന്നതാണ് ഇവിടെ ഗുരു പറഞ്ഞ കരണം. കരണവും ഇന്ദ്രിയവും, ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു, ഇന്ദ്രിയങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. ഈ കരണം പ്രവർത്തിക്കുന്ന ഏതിലൂടെയാണ്? ഇന്ദ്രിയങ്ങളിലൂടെയാണ്. കാരണം ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ ചെന്ന് പറ്റിയിട്ട് വേണം കരണത്തിന് വേണ്ടതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട്. അപ്പോൾ കരണവും ഇന്ദ്രിയവും, പിന്നെന്താ കളേബരം. കളേബരം എന്ന് പറഞ്ഞാൽ ശരീരം. ഈ ശരീരത്തിലാണ് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണമുള്ളത്. കർമ്മേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? നാക്ക്, നാക്ക് എന്ന് പറഞ്ഞാൽ വാഗിന്ദ്രിയം. വാക്കാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു കർമ്മം. വാക്ക്, അതുപോലെ തന്നെ കൈ, കാല്, പായു, ഉപസ്ഥം എന്ന് തുടങ്ങുന്നതാണ് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ. കണ്ണ്, അല്ല സോറി, കാല്, കൈ, പാണിപാദം, വാക്ക്, അതുപോലെ തന്നെ പായു. പായു എന്ന് പറഞ്ഞാൽ വിസർജനേന്ദ്രിയങ്ങൾ. നമ്മളകത്തേക്ക് ഇട്ടാൽ മാത്രം പോരല്ലോ, ഇതൊക്കെ വയറ്റിൽ കെട്ടിക്കിടന്നാലത്തെ കുഴപ്പം എന്താവും? അപ്പോൾ മൂത്രം പുറത്തേക്ക് പോകണം, അതുപോലെ തന്നെ മലവും പോകണം. അത് ആ വിസർജനേന്ദ്രിയങ്ങളാണ് പായു. ഉപസ്ഥം എന്ന് പറഞ്ഞാൽ വംശ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളെ ഏറ്റവും ആനന്ദിപ്പിക്കുന്ന ഉപകരണം, അതായത് നമ്മുടെ ജനനേന്ദ്രിയങ്ങൾ. ഇതഞ്ചും ചേർന്നതാണ് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ. അപ്പം അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ, അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ, നാല് എണ്ണം കൂടി ചേർന്ന അന്തകരണം. ഈ കളേബരം എന്ന് ഗുരു പറഞ്ഞത് ഈ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ. കാരണം കർമ്മേന്ദ്രിയങ്ങൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ട് അറിയും അനേക ജഗത്ത്. കാരണം ഇവിടെ നിന്നങ്ങോട്ട് തുടങ്ങുക, ഇവിടെ നിന്നങ്ങോട്ട് തുടങ്ങിയിട്ട് അറിയും അനേക ജഗത്ത്. അതിന് പരിധിയില്ല. പിന്നെ ഞാൻ, എനിക്ക് ചുറ്റും ഇപ്പോൾ ഈ ഹോളുണ്ട്, അതിന് ചുറ്റും ഒരു ബോംബെ ഉണ്ട്, അതിന് ചുറ്റും ഒരു ഇന്ത്യ ഉണ്ട്, അതിന് ചുറ്റും ഒരു ഏഷ്യ വൻകരയുണ്ട്, അതിന് ചുറ്റും ഒരു ലോകമുണ്ട്, അതിന് ചുറ്റും ഭൂമിയുണ്ട്, അതിന് ചുറ്റും ഇങ്ങനെ പോവുകയാണ്. കാരണം കോടാനുകോടി നക്ഷത്രങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ. ഈ കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം മാത്രമാണ് നമ്മളറിയുന്ന സൂര്യൻ. ആ സൂര്യൻ്റെ ചുറ്റും കറങ്ങുന്ന 9 ഗ്രഹങ്ങളിൽ, ഒരു ഗ്രഹത്തിനെ നമ്മളിപ്പോൾ വെട്ടിക്കുറച്ചു, 9 ഗ്രഹങ്ങൾ, ആ ഗ്രഹത്തിന് അനവധി ഉപഗ്രഹങ്ങൾ, ഇതെല്ലാം കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ കറങ്ങുമ്പോൾ ഈ കോടാനുകോടി നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഇതുപോലുള്ള ഗ്രഹങ്ങളും സൗരയൂഥങ്ങളും ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം? അതാണ് പണ്ട് നാലപ്പാടം പാടിയത്, അനന്തമറ്റാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു? നമ്മളെന്താ കണ്ടതൊന്നും കണ്ടില്ല. എന്നിട്ട് നമ്മുടെയൊക്കെ വിചാരം നമ്മളേതാണ്ട്
ഇതൊക്കെ നമ്മുടെ കയ്യിലാണ്. പക്ഷെ നമുക്ക് തോന്നുന്നു അനന്തം അജ്ഞാതം അവർണ്ണനീയം, എന്താ ഈ ഗാലക്സികൾ, ഈ എന്താ പറയുക, ക്ഷീരപഥത്തിൽ കറങ്ങുന്ന ഈ അണ്ടകടാഹങ്ങളുടെ പരിധി എവിടെ നമുക്കറിയില്ല. അപ്പോൾ ഗുരു പറയുന്നു ഈ കളേബരം തൊട്ട് അകത്തുനിന്ന് ഗുരു എണ്ണാൻ തുടങ്ങുകയാണ്, കരണം ഇന്ദ്രിയം കളേബരം, കളേബരം തൊട്ടറിയുന്നതായ അനേക ജഗത്തും ഓർത്തു നോക്കുകയാണെങ്കിൽ ഈ അണ്ടകടാഹങ്ങൾ ശരിക്കും നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഒരു മാസ്മരികത അറിയണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു അപാരത കാണുക. അപ്പോൾ ഇന്നലെ ഇങ്ങനെ പോരുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോൾ പുറത്തേക്ക് എന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ പ്രപഞ്ചം എന്ത് അപാരമാണത്. നമുക്ക് തോന്നും ആകാശം നമുക്ക് മീതെ വലിച്ചു കെട്ടിയൊരു മേലാപ്പാണ് എന്നല്ലേ, ഈ മേഘങ്ങളൊക്കെ അതിന് മേലെ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ സഞ്ചരിക്കുന്ന ആ പ്ലെയിൻ നമുക്ക് കുറേ അങ്ങോട്ട് പൊക്കത്തേക്ക് വന്നു കഴിയുമ്പോൾ താഴെ മേഘങ്ങളായി, നമ്മളതിൻ്റെയും മുകളിലായി, വീണ്ടും മുകളിലേക്ക് നോക്കുമ്പോൾ വീണ്ടും ഒരാകാശം, അടിയിലും ഒരാകാശം, രണ്ടാകാശത്തിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ പോവുക. അങ്ങനെ നോക്കുമ്പോണ്ട് ഞാൻ താമസിക്കുന്ന ഭൂമി ഏതാണ്ട് ഈ നീല ജലാശയത്തിൽ പച്ചപ്പായലിങ്ങനെ അവിടെ ഇവിടെയും പൊങ്ങിക്കിടക്കണ മാതിരി പാവം ഭൂമി, ഞാൻ ഈ രണ്ടാകാശത്തിൻ്റെ നടുക്ക്, പിന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും അത് ഉയർന്നു ഉയർന്ന് പോവുകയാണെങ്കിൽ എവിടെയാവും ചെന്നെത്തുക നമുക്കറിയില്ല. നമ്മൾ അറിയുന്നത് എത്ര കുറച്ചാണ്, എത്ര കുറച്ചാണ്. അപ്പോൾ ഗുരു അകത്തുനിന്ന് തുടങ്ങി, കരണം ഇന്ദ്രിയം കളേബരം തുടങ്ങി നമ്മളറിയുന്ന ഈ ഭൂമി എന്നല്ല ഗുരു പറഞ്ഞ് നിർത്തിയത്, അണ്ട കടാഹങ്ങളൊക്കെ തന്നെ അറിയും അനേക ജഗത്ത്. ഒരുപാട് ലോകങ്ങളുണ്ട്, നമ്മൾ 14 ലോകം, 7 ലോകം, മേപ്പട്ടയ്ക്കും 7 ലോകം, കീഴ്പോട്ടയ്ക്കൊക്കെ നമ്മൾ പറയേണ്ട, അതലം വിതലം എന്നൊക്കെ പറഞ്ഞ് 14 ലോകമുണ്ട് എന്നാ സങ്കല്പം. ഈ ലോകങ്ങളൊക്കെ അത് ഭാഗവതത്തിൻ്റെ ഒരു സങ്കല്പമാണ്. അതിനുമപ്പുറം എത്രയോ ഗാലക്സികളുണ്ടെന്നിപ്പോൾ സയൻസ് പറയുന്നു. നമുക്ക് ഒരു ഒരു അറിവുമില്ല അതിനെക്കുറിച്ച്. ആ ജഗത്തും ഓർക്കിൽ നമ്മൾ ഓർത്തു നോക്കുകയാണെങ്കിൽ അതെന്താണ് ഗുരു പറയുന്നത്, പരവെളി തന്നിലുയർന്ന ഭാനുമാന്തൻ തിരു ഉരുവാണ്. പരവെളി, ഇവിടെ കുറച്ച് ശ്രദ്ധിക്കണം നമ്മൾ. പരവെളി, എന്താ പരവെളി എന്ന് പറഞ്ഞാൽ, ആകാശം മൂന്നാകാശമുണ്ട്. ഒരാകാശത്തിൻ്റെ പേര് ഭൂതാകാശം, രണ്ടാമത്തെ ആകാശത്തിൻ്റെ പേര് ചിത്താകാശം, മൂന്നാമത്തെ ആകാശത്തിൻ്റെ പേര് ചിദാകാശം. ഒരത്ഭുതം അത്. ഭൂതാകാശം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ചഭൂതങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ കാണുന്ന ഈ നീല മേലാപ്പാണ് ഭൂതാകാശം. ചിത്താകാശം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ആ ആകാശത്തെ പിടിച്ചാൽ പിന്നെ എല്ലാം നമ്മുടെ കയ്യിൽ, ഗുരു സ്വാനുഭവഗീതിയിൽ പറയുന്ന പോലെ ഉള്ളം കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെയാവും. എന്താ ചിത്താകാശം, ഈ പുറത്ത് കാണുന്ന ഈ ഭൂതാകാശത്തിനും ചിതാകാശത്തിൻ്റെയും അത്രയും വലിപ്പത്തിലുള്ളൊരാകാശം നമ്മുടെ അകത്തുണ്ട്. അതിന് പറയുന്ന പേരാണ് ചിത്താകാശം, ദഹരാകാശം, അവ്യാകൃതാകാശം എന്നൊക്കെ പറയും അതിന്. ഈ ദഹരാകാശ അകത്തുള്ളത് കൊണ്ടാണ്, അഥവാ ചിത്താകാശം അകത്തുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ ഭൂതങ്ങളൊക്കെ നമ്മുടെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അകത്തുള്ള സ്പേസ്. ഇപ്പം നമ്മളെ ശരിക്കും ഒരു പോസ്റ്റ്മോർട്ടം നടത്തിക്കഴിഞ്ഞാൽ, നമ്മൾ ഫിസിയോളജിക്കലായിട്ട് നമ്മളെയൊക്കെ കീറി മുറിച്ച് കഴിഞ്ഞാൽ എവിടെ ഈ പറഞ്ഞ ദഹരാകാശം എന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. മനസ്സ് കാണാൻ പറ്റുമോ നമ്മളെ കീറി മുറിച്ച, മനസ്സ് കാണാൻ പറ്റുമോ? ഉള്ളതിനെയല്ലേ ശാസ്ത്രം അംഗീകരിക്കുള്ളൂ. മനസ്സിനെ എവിടെയാണ് സൈക്കോളജിസ്റ്റിന് കാണിച്ചു തരാൻ പറ്റിയിട്ടുള്ളത്? എവിടെയാണ് പൂർണ്ണമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? അത് ഈഗോ ആണ്, അത് സൂപ്പർ ഈഗോ ആണ്, അതല്ലെങ്കിൽ അത് കോൺഷ്യസ് മൈൻഡാണ്, അത് സബ് കോൺഷ്യസ് മൈൻഡാണ്, അത് അൺകോൺഷ്യസ് മൈൻഡാണെന്നൊക്കെ പറയും. എവിടെയാണ് അതിൻ്റെ ആ തിരിക്കലെവിടെയാണ് നടത്തുന്നത് നമുക്കറിയാൻ വയ്യ. നമ്മുടെ അകത്തെക്കുറിച്ച് അതിനകത്തെ കുടലോ ഹൃദയോ കരളോ ആമാശയോ ചെറുകുടലോ വൻകുടലോ തലച്ചോറോ ഇതായാൽ നമ്മുടെ ഏകദേശം അകത്ത് അവയവങ്ങളായി. പക്ഷേ ഈ അവയവങ്ങൾക്കൊക്കെ അകത്ത് പരിധിയില്ലാത്ത ഒരാകാശമുണ്ട്, അതാണ് ചിത്താകാശം അഥവാ ദഹരാകാശം. ആ ആകാശത്തിൽ ഉദിക്കുന്നൊരു സൂര്യനുണ്ട്,
ഇത് പറയുമ്പോൾ നമുക്ക് ശരിക്കും ചിലപ്പോഴൊക്കെ ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ കരഞ്ഞു പോവും. ഞാൻ എന്ന് പറയുന്ന ഈ ശക്തി എവിടെ നിന്നാണ് വരുന്നത്? ഈ അഖണ്ഡമായിട്ടുള്ളൊരു ബോധധാരയുണ്ട് അല്ലേ. നമ്മൾ കുഞ്ഞായിരുന്ന അമ്മയുടെ അടുത്ത് കിടക്കുമ്പം നിമിഷം മുതൽ അവസാനം മരിച്ചു പോകുന്നത് വരേക്ക് നമ്മൾ നമ്മളെ റെഫർ ചെയ്യുന്നത് എന്തെന്നാണ്? ഞാൻ ആരാ? കുറച്ച് കഴിയുമ്പോൾ ഗുരു അതിൻ്റെ വളരെ വിശദമായിട്ട് ഡിസ്കഷൻ വരുന്നുണ്ട്. ഞാൻ ആരാ? 10 കൊല്ലം മുമ്പ് ഇരുന്നിരുന്ന എൻ്റെ ശരീരമല്ലത്, ഒരുപാട് മാറ്റം വന്നു. അതിൻ്റെയും 10 കൊല്ലം മുമ്പ് അതുമല്ലായിരുന്നു, അതിൻ്റെയും 10 കൊല്ലം മുമ്പ് അതുമല്ലായിരുന്നു. ഇനി 10 കൊല്ലം കഴിയുമ്പോൾ ഈ ശരീരാവില്ല, ഇതിൻ്റെ കോശങ്ങൾ മുഴുവൻ, സെല്ലുകൾ മുഴുവൻ. 3 ദിവസമാണ് ഒരു സെല്ലിൻ്റെ ജീവപരിധി എന്ന് പറയുന്നത്. ഇങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കും. ഞാൻ തടിക്കും, പിന്നെ ഞാൻ മെലിയും. ചിലരെ കണ്ടപ്പോൾ നീ എന്താ അങ്ങനെ ക്ഷീണിച്ചു പോയത്, നീ എന്താ അങ്ങനെ ക്ഷീണിച്ചു പോയി? അപ്പോൾ ആ നീ തന്നെയാണതെന്ന് മനസ്സിലായി ഇല്ലേ. അപ്പോൾ ശരീരത്തിൻ്റെ ഉപാധി ഇല്ലാതിരിക്കുന്നൊരു ഞാൻ നമുക്കൊക്കെ അകത്തുണ്ട്. അതൊരിക്കലും നശിക്കുന്നില്ല, അതിന് പ്രായമാകുന്നില്ല, അതിന് സ്പേസിൻ്റെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ സമയത്തിൻ്റെയോ പരിധിയുമില്ലാത്തൊരു ഞാൻ എൻ്റെ അകത്തുണ്ട്. ഞാനെന്ന് എപ്പോഴും ഉച്ചരിക്കുന്നൊരു ഞാൻ ഇല്ലേ. സ്വയം ആലോചിച്ചു നോക്കൂ, ഇതിന് നമുക്ക് ഒരു പുറത്തേക്ക് അന്വേഷിക്കേണ്ട. അതാണ് കണ്ണുകളഞ്ചും ഉള്ളടക്കാൻ പറഞ്ഞത്. ഞാൻ എല്ലാറ്റിനും സാക്ഷിയാണ്, സകലത്തിനും സാക്ഷിയാണ്. ഞാനിരിക്കുന്ന ജാഗ്രത അവസ്ഥയിൽ ഞാനുണ്ട്, ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കുക, ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്, സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അതിനപ്പുറത്തൊരവസ്ഥയുണ്ട്. കാരണം ആത്മാവിന് 4 പാദങ്ങളുണ്ട്. ഈ 4 പാദങ്ങളിൽ ആദ്യത്തെ പാദമാണ് ജാഗ്രത് അവസ്ഥ. ജാഗ്രത് അവസ്ഥ എന്ന് പറയുമ്പോൾ ഉണർന്നിരുന്നു കൊണ്ട് ഇന്ദ്രിയദ്വാര മനസ്സിലൂടെ അന്ധകരണത്തിലൂടെ ഈ വിഷയങ്ങളെ മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയായിരിക്കുന്ന ഞാനുണ്ട്. കാരണം ആത്മാവിന്, ഞാൻ ബേസിക്കായിട്ട് നമുക്കത് പഠിച്ചു വയ്ക്കണം, ആത്മാവിന് 2 അവസ്ഥയുണ്ട്. ഒന്നതിൻ്റെ ജീവബോധം, മറ്റതതിൻ്റെ ആത്മബോധം. ജീവബോധം സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, ആത്മബോധം ചലിക്കാതിരിക്കുന്നത്. ഒന്നിനത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്നത്, ഒരിക്കലും അനങ്ങാതെ നിൽക്കുന്നത്. ഒന്ന് സദാ ഡൈനാമിക്കായിട്ട് ചലിച്ചുകൊണ്ടേ ഇരിക്കുന്നൊരു ഭാഗമുണ്ട്. ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ, ജീവബോധത്തെ മാത്രം. പക്ഷെ സത്യത്തിൽ ആ ജീവബോധം എന്താണ്? അനങ്ങാതിരിക്കുന്ന, മാറ്റമില്ലാതിരിക്കുന്ന ആത്മബോധത്തിൻ്റെ നിഴല് മാത്രമാണ്. വളരെ മനോഹരമായിട്ട് മുണ്ടകോപനിഷത്തിന് ഇതിൻ്റെ ഒരു ഉപമയിലൂടെ പറയും. 2 കിളികൾ ഒരേ മരത്തിൻ്റെ 2 കൊമ്പുകളെ ആശ്രയിച്ചിരിക്കുന്നു. ഒരേ മരത്തിൽ 2 കൊമ്പുകളിൽ ഒരുപോലെയുള്ള 2 പക്ഷികളിരിക്കുക. ഒരു പക്ഷി അനങ്ങാതങ്ങനെ ഇരിക്കുക, അനങ്ങുന്നേയില്ല. മറ്റൊരു പക്ഷി സദാസമയം ചിലച്ചുകൊണ്ട് അത് കൊത്തിത്തിന്ന്, ഇത് കൊത്തിത്തിന്ന്, ഒന്നിലൊരു തൃപ്തിയില്ല പക്ഷിക്ക്. അതിങ്ങനെ കൊത്തിത്തിന്നും അത് ആ പഴം കളഞ്ഞ് ഈ പഴം കളഞ്ഞ് അവിടെ തത്തി തത്തി നടക്കുക. അപ്പോൾ ഈ തത്തി തത്തി നടക്കുന്ന പക്ഷി വിചാരിക്കുക, ഞാൻ എന്താ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ആ പക്ഷി മുകളിലേക്ക് പോയി നോക്കിയപ്പോൾ മുകളിലത്തെ കൊമ്പിൽ അതുപോലൊരു പക്ഷി അനങ്ങാതിരിക്കുന്നു. അപ്പോൾ ഈ പക്ഷി പിന്നെ മനസ്സിലാക്കിയത് എന്താണ്? മുകളിലിരിക്കുന്ന പക്ഷിയുടെ നിഴലാണ് ഞാൻ. എന്താ ആ ഋഷിയുടെയൊക്കെ ഒരു ഭാവന അല്ലേ? ആരായി മുകളിലിരിക്കുന്ന പക്ഷി? ആത്മാവ്. ആത്മാവിന് ഒരു മാറ്റവുമില്ല. ആ ആത്മാവിനെയാണ് നമ്മളെന്ത് റെഫർ ചെയ്യുന്നത്? ഞാൻ എന്ന് റെഫർ ചെയ്യുന്നത്. അതേസമയം എൻ്റെ ജീവബോധമുണ്ട്, എൻ്റെ തന്നെ ജീവബോധം. ഞാൻ ജീവിക്കുന്നു, ഞാൻ വസ്ത്രമുടുക്കുന്നു, ഞാൻ ആഹാരം കഴിക്കുന്നു, ഞാൻ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. അങ്ങനെ തത്തി 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 ഒരിക്കലും നല്ല പഴം കിട്ടാതെ ഏത് പഴം കൊത്തിയാലും അത് ചവറയ്ക്കുന്നു, അത് കക്കുന്നു എന്ന് പറഞ്ഞ് ഓരോ അനുഭവങ്ങളെയും തുപ്പിക്കളഞ്ഞുകൊണ്ട് നടക്കുന്ന ജീവബോധമാകുന്ന പക്ഷി. ഈ 2 പക്ഷി ഇരിക്കുന്നത് ബ്രഹ്മവൃക്ഷത്തിൽ. 2 അതിൻ്റെ ഭാഗം തന്നെ. അത് ഞാൻ പറഞ്ഞ അല്പോശതകം പഠിക്കുമ്പോൾ രസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പോശതകം പഠിക്കാൻ പറ്റില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പക്ഷി മുകളിലിരിക്കുന്ന പക്ഷിയുടെ നിഴലാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? സത്യമായിട്ട് ഒന്നേയുള്ളൂ ഏത്? ആത്മബോധം. ജീവബോധം എന്ന് പറയുന്ന ഒരിക്കലും
സത്യമല്ലേ? ഇതുപോലെ ആകാശത്ത് ചന്ദ്രൻ ഉദിച്ച് നിൽക്കുമ്പോൾ താഴെ നമ്മളൊരു വെള്ള ജലത്തിൽ ജലാശയത്തിൽ യാത്ര ചെയ്യണമെന്ന് വയ്ക്കും, ഒരു കായലിലോ കടലിലോ മറ്റോ. അപ്പോൾ നമ്മൾ എന്താ കാണുക? ഈ ചന്ദ്രൻ ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് ഇളകും. അപ്പോൾ നമ്മൾ അയ്യോ ചന്ദ്രൻ എത്ര കഷ്ടമായിപ്പോയി എന്ന് നമ്മൾ ആരെങ്കിലും അത്ഭുതപ്പെടാറുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ? നമ്മൾ കാണുന്നത് ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രൻ്റെ നിഴല് മാത്രമാണ്. ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ, ശങ്കരാചാര്യർ ഇതിൽ പറയുന്നില്ല മനീഷ പഞ്ചകത്തിൽ, ഒരു ഗോഷ്പഥത്തിൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ആരെ കാണാം? ഈ സൂര്യനെ കാണാം. സൂര്യൻ നിലത്ത് വീണിട്ട് അതിലൊക്കെ ഇങ്ങനെ മാറി മാറിയിരിക്കുകയാണോ? അല്ല, സൂര്യൻ അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഒരിക്കലും മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരാത്മബോധവും അതിൽ നിരന്തരം ചലിച്ച് നിരന്തരം മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു ജീവബോധവും ചേർന്നതാണ് ആര്? ഞാൻ. ഞാൻ എന്ന് പറയുന്ന ഒറിജിനൽ ഞാൻ, ഒരു മാറ്റമില്ല. ആ ഞാനൊട്ട് മരിക്കുന്നുമില്ല. അതാണ് ഗുരുദേവൻ ആത്മവിശ്വാസത്തെക്കുറിച്ച് ചെല്ലുമ്പോൾ മരണവുമില്ല, പുറപ്പുമില്ല, വാഴവും അസന്നിഗ്ധമായിട്ട് ഗുരുദേവൻ പറയും. അതിന് മരണമില്ല, ജനനവുമില്ല. നമുക്ക് സാധാരണ ആലോചിച്ച് നോക്കിയാൽ മതി, ഞാനിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ശൈശവത്തിലെ ഞാനല്ല ബാല്യത്തിൽ, അതല്ല കൗമാരത്തിൽ, അതല്ല യൗവനത്തിൽ, അതല്ല മധ്യവയസ്സിൽ, അതല്ല വാർദ്ധക്യത്തിൽ, ജരയും നരയൊക്കെ വന്നിരിക്കുന്നു. അപ്പോഴെല്ലാം ഞാനെന്ന് പറയുന്ന ആ സംബോധനയ്ക്ക്, ആ ഭാവത്തിന് ഒരു മാറ്റവും വരുന്നില്ല. പക്ഷേ ഞാൻ മരിച്ചു എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ ആലോചിച്ച് നോക്കി, ഞാൻ ഇവിടെ നിന്ന് ഫോൺ ചെയ്യുക, ഞാൻ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഞാൻ മരിച്ചു കിട്ടാം. അങ്ങനെ ഒന്നുകിൽ ഫോൺ ചെയ്താൽ അയാളെ കുതിരവട്ടത്ത് കൊണ്ടുപോകും, അതല്ലെങ്കിൽ കേൾക്കുന്ന ആൾ ചാവും. മരിച്ചൊരാളെ ഫോൺ ചെയ്യുക, ഞാൻ മരിച്ചു കിട്ടോ എന്ന്. എന്താ അത് പറയാൻ പറ്റാത്തത്? എന്താ പറയാൻ പറ്റാത്തത്? നമ്മൾ ഞാൻ മരിക്കുന്നില്ല, ഞാൻ നിരന്തരമായിട്ടുള്ള ഒരു ധാരയാണ്, അതിനൊരു തടസ്സവും വരുന്നില്ല. അപ്പോൾ ഇവിടെ ഗുരു കരണവും ഇന്ദ്രിയം കളേബരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം എന്താണ് പരവെളി. പരവെളിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ആ ഞാൻ എന്ന് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ എവിടെയാണ് തൊടാറ്? ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും തലക്കടിക്കാറുണ്ടോ? വല്ല ദേഷ്യം കയറുമ്പോൾ തലക്കടിക്കും. അതല്ലാതെ ഞാൻ എന്ന് എവിടെയാണ് പറയുക? ഞാൻ അല്ലേ? ഇത് ഈ ദഹരാകാശത്തെക്കുറിച്ചോ ഹൃദയകുഹരത്തെക്കുറിച്ചോ ഒന്നും അറിയാതെ തന്നെ നമ്മളെല്ലാവരും ഞാൻ എന്ന് പറയുമ്പോൾ ഇതിവിടെ കൈ വയ്ക്കും. ഇനി നമസ്തേ എന്ന് പറയാൻ നമുക്ക് നേരില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ കാണിക്കും. അപ്പോൾ ഇവിടെയാണ് ശരിക്കുള്ള ഞാനിരിക്കുന്നത്. അതായത് നമുക്ക് 2 ഹാർട്ടുണ്ട്, അത്രേ. 2 ഹാർട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്നാൽ ഒരെണ്ണം ഡാമേജ് ആയിപ്പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത്. 1 ഹാർട്ടുണ്ട് നമുക്ക് ഈ ഫിസിക്കൽ ബോഡിക്ക്, ഒരു കാര്യമില്ല. ഫിസിക്കൽ ബോഡിയിൽ ഒരു ഫിസിക്കൽ ഹാർട്ടുണ്ട്, ഒരു സ്പിരിച്വൽ ഹാർട്ടുണ്ട്. ഫിസിക്കൽ ഹാർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന പമ്പിങ് സ്റ്റേഷൻ, നമ്മളെല്ലാവരും അറിയുന്ന ഹൃദയം. മറ്റൊന്ന് ഈ നെഞ്ചിൻ്റെ വലതുഭാഗത്തായിട്ട്, വലതെന്ന് വെച്ചാൽ അങ്ങോട്ട് സൈഡിലേക്ക് നീങ്ങിയിട്ടല്ല, വലതുഭാഗത്തായി കണ്ഠത്തിനും ഉരസ്സിനും മുകളിലായി ഒരു സ്ഥാനമുണ്ട്. അതിന് പറയുന്ന പേരാണ് ഹൃദയ കുഹരം. രമണ മഹർഷി അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൃദയ കുഹര മധ്യേ കേവലം ബ്രഹ്മമാത്രം അഹമഹം എന്ന് ഭാവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബ്രഹ്മം, ആ ബ്രഹ്മം ഇരിക്കുന്ന എവിടെയാണ്? ഹൃദയ കുഹരത്തിൻ്റെ മധ്യത്തിലാണ്. നാരായണോപനിഷത്തിലൊക്കെ അത് ഭംഗിയായിട്ട് പറയും. അതിൽ പറയുന്നത് താഴേക്ക് കിടക്കുന്ന ഒരു താമര മുട്ടിൻ്റെ ആകൃതിയാണത്രേ ഹൃദയ പുണ്ഡരീകത്തിന് ഉള്ളത്. ഞാൻ എന്ന് ഉണർന്നു വരുന്നതും ഞാൻ എന്ന് ഉറങ്ങിപ്പോകുന്നതും ഈ ഹൃദയകുഹരത്തിന് അകത്താണ്. ഈ ഹൃദയകുഹരം കീഴ്പോട്ടിങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ ഒരു ദ്വാരം വരും. ഈ ദ്വാരമാണ് ഗുരു പറഞ്ഞ ആടുപാമ്പേ പുനന്തേടു പാമ്പേ അരുൾ ആനന്ദക്കൂത്ത് കണ്ട ആടുപാമ്പേ എന്ന് പറഞ്ഞ ഈ ദ്വാരത്തെയാണ് ഉദ്ദേശിച്ചത്, ഹൃദയകുഹരത്തിൻ്റെ. അതിനെയാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ വ്യാഖ്യാനിച്ച് സുഷുഷ്മനയിൽ കൂടെ കുണ്ഡലിനി ശക്തി ഉണർന്ന് മേപ്പെട്ടിങ്ങനെ പോകുമ്പോഴാണ്